ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വിദൂഷക ചക്രവർത്തിയുടെ ജീവിതം ഞാൻ കഥാപ്രസംഗ വിഷയമാക്കുന്നു. തെനാലിരാമൻ. ഞാനൊരു കടങ്കഥ പറയാം, അതിന് ശരിയായ ഉത്തരം പറയുന്ന ആളിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതാണ്. ആരും ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മഹാരാജാവ് ഒഴികെ മറ്റെല്ലാവരും എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കണം, എൻ്റെ അടിമകളാവണം. സംഭവം നടന്നത് ഇവിടെങ്ങുമല്ല, വിജയനഗരം സാമ്രാജ്യത്തിൻ്റെ രാജകൊട്ടാരത്തിൽ. ഇപ്പോഴെങ്ങുമല്ല, കൃഷ്ണദേവരായ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഒരു വിദേശ പണ്ഡിതൻ കൊട്ടാരത്തിൽ വന്ന് അവിടുത്തെ വിദ്വാൻമാരെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ വെല്ലുവിളി സ്വീകരിച്ച മട്ടിൽ മഹാരാജാവടക്കം എല്ലാവരും മൗനം പൂണ്ടിരുന്നു. വിദേശ പണ്ഡിതൻ കഥ ആരംഭിച്ചു. ഒരിക്കൽ സഹോദരികളായ മൂന്ന് സുന്ദരിമാർ ഒരു കാട്ടാറിൻ്റെ തീരത്ത് വെള്ളം കോരുവാൻ വന്നു. ഒരുവൾ വിവാഹിത, മറ്റു രണ്ടുപേർ കന്യകുമാർ. അവർ വന്ന് നോക്കിയപ്പോൾ നദീതീരത്ത് മരച്ചുവട്ടിൽ ഒരു സന്യാസി ഇരുന്ന് തപസ് ചെയ്യുന്നു. ഏകാഗ്രമായ തപസ്. കാർ കൊണ്ട് മിണ്ടാത്തൊരു കൊണ്ടൽ പോലെ, കല്ലോലമില്ലാതൊരു മാഴി പോലെ, കാറ്റിൽപ്പെടാ ദീപവുമെന്ന പോലെ നിഷ്പന്ദമായി പ്രാണനടക്കി വെച്ച് തപോനിഷ്ഠനായിരിക്കുന്നു സന്യാസി. പക്ഷേ സന്യാസിയുടെ കണ്ണുമടച്ചുള്ള ഈ ഇരിപ്പ് സുന്ദരിമാർക്ക് അത്ര രസിച്ചില്ല. അവർ സന്യാസിയെ പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചുകൊണ്ട് സന്യാസിയുടെ മുമ്പിൽ നിന്ന് കൈകൊട്ടിക്കളിച്ചു. കണ്ണുമടച്ചു തപസ്സിരിക്കും സന്യാസി, കണ്ണൊന്നു തുറന്നാട്ടെ, കൺമണിമാരെ കണ്ടാട്ടെ, ഈ കൺമണിമാരെ കണ്ടാട്ടെ. കളഭക്കുറി പൂശിയ മെയ്യിൽ കാമശരങ്ങൾ കൊണ്ടിട്ടും കണ്ണുമടച്ചു തപസ്സിരിക്കും സന്യാസി, സന്യാസി. പക്ഷെ ഈ ആട്ടവും പാട്ടും ഒന്നും സന്യാസി അറിയുന്നില്ല. മുനികണ്ണു തുറന്നില്ല, മുനികണ്ണു തുറന്നില്ല, മധുരാംഗികൾ പോയില്ല, മതിമോഹന നർത്തനമാടി അമ്മോഹന തരുണികൾ മൂവർ. എത്രയൊക്കെ പരിഹസിച്ചിട്ടും പൊട്ടിച്ചിരിച്ചിട്ടും സന്യാസി അറിയുന്നില്ല. സുന്ദരിമാർക്ക് വാശിയായി. അവർ നദിയിൽ ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് സന്യാസിയുടെ തലയിലേക്ക് അങ്ങൊഴിച്ചു. താപസൻ കണ്ണു തുറന്നു. കണ്ണുകൾ തീജ്വാല പോലെയായി. കോപഗ്രസ്തനായ സന്യാസി ഉഗ്രമായ ഒരു ശാപവും കൊടുത്തു. ഹേ ചപലകളായ നാരികളെ, നിങ്ങൾ മൂന്നുപേരും മൂന്ന് ചെടികളായി തീരട്ടെ. ശാപം കേട്ട് മൂന്നുപേരും ഭയന്ന് വിറച്ച് പൊട്ടിക്കരഞ്ഞു. താപസൻ്റെ കാൽക്കൽ വീണു. പക്ഷേ സന്യാസിയുടെ മനസ്സലിഞ്ഞില്ല. കൂട്ടത്തിൽ വിവാഹിത പറഞ്ഞു, സ്വാമി എനിക്കെങ്കിലും മാപ്പ് തരണം, എൻ്റെ മംഗല്യം കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല, എൻ്റെ പ്രിയതമൻ്റെ പ്രാണനാണ് ഞാൻ, എന്നെ കാണാതെ വന്നാൽ പിന്നെ ഒരു നിമിഷം അദ്ദേഹം ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് എനിക്കെങ്കിലും ശാപമോക്ഷം തരണം, എനിക്കെങ്കിലും ശാപമോക്ഷം തരണം. താപസന്റെ മനസ്സലിഞ്ഞു. ശരി എങ്കിൽ പകലെല്ലാം നീലതയാകൂ, ഇരവിൽ പ്രിയനുട സഖിയാവൂ, പകലെല്ലാം നീലതയാകൂ, ഇരവിൽ പ്രിയനുട സഖിയാവൂ. രാത്രിയിൽ നീ നിന്റെ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞുകൊള്ളുക, പക്ഷേ പകൽ നീയും നിന്റെ സഹോദരിമാരോടൊപ്പം ഒരു ചെടിയായി ഇവിടെ നിൽക്കണം. സമ്മതിച്ച വല്ലതയായി സന്ധ്യ കഴിഞ്ഞാൽ വധുവായി, സമ്മതിച്ച വല്ലതയായി സന്ധ്യ കഴിഞ്ഞാൽ വധുവായി. ദിവസങ്ങൾ വീണ്ടും പലത് കഴിഞ്ഞു. പകലെങ്ങും ഭാര്യയെ കാണാത്തതിൽ ഭർത്താവിന് സംശയമായി, അന്വേഷണമായി. അവസാനം ഭാര്യയ്ക്ക് സത്യം പറയേണ്ടി വന്നു. ഭാര്യയെ അതിരറ്റ് സ്നേഹിക്കുന്ന ആ ഭർത്താവ് ആകെ ദുഃഖിതനായി. ഒരു ദിവസം രാവിലെ അയാൾ നദീതീരത്തെത്തി. താപസൻ്റെ കാൽക്കൽ വീണു. സ്വാമി മാപ്പാക്കണം, മാപ്പാക്കണം, എൻ്റെ ഭാര്യയും സഹോദരിമാരും ചെയ്ത തെറ്റ് മാപ്പാക്കണം, അവിടുന്ന് അവരെ അനുഗ്രഹിക്കണം, അവിടുന്ന് അവരെ അനുഗ്രഹിക്കണം സ്വാമി. ശരി, ഞാൻ ശാപമോക്ഷം തരാം, പക്ഷേ ഒരു വ്യവസ്ഥ. ഒരേപോലെ നിൽക്കുന്ന ഈ മൂന്ന് ചെടികളാണ് നിന്റെ ഭാര്യയും സഹോദരിമാരും. ഇതിൽ നിന്റെ ഭാര്യയെ നീ തിരിച്ചറിഞ്ഞ് ആ ചെടിയിൽ നിന്നൊരു പൂവിറക്കണം. ആ ചെടി നിന്റെ ഭാര്യയാണെങ്കിൽ മൂന്ന് പേർക്കും ശാപമോക്ഷം, അഥവാ നിനക്ക് തെറ്റുപറ്റിയാൽ പിന്നവർക്കൊരിക്കലും ശാപമോക്ഷമില്ല. ഭർത്താവ് സമ്മതിച്ചു. പത്നി പ്രേമനിഷ്ഠനായ ഭർത്താവ് ഒരേപോലെയുള്ള ആ മൂന്ന് ചെടികളും നിരീക്ഷിച്ചു. ഒരു ചെടിയിൽ നിന്ന് പൂവിറുത്തു. ഇതാ സഹോദരിമാർ മൂവരും പ്രത്യക്ഷരായി. വിജയനഗരത്തിലെ പണ്ഡിതന്മാരെ പറയൂ, ആ ഭർത്താവ് എങ്ങനെ തൻ്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞു? പണ്ഡിതന്മാരൊക്കെ ഇരുന്ന് പരുങ്ങുന്നു, ആർക്കും ഉത്തരവില്ല. മഹാപണ്ഡിതനായ രാജഗുരു പോലും തലകുമ്പിട്ടിരിക്കുന്നു. വിദേശ പണ്ഡിതന് ഗർവ് കൂടി. ആർക്കും ഉത്തരമില്ലെങ്കിൽ വിജയനഗരത്തിലെ പണ്ഡിതന്മാരൊക്കെ എൻ്റെ കാൽക്കൽ വീഴണം. വിദ്വാന്മാരൊക്കെ ഞെട്ടിപ്പോയി. മഹാരാജാവും വിഷാദമഗ്നനായി. പൊന്നു തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചാൽ അടിയൻ ഉത്തരം പറയാമേ.
ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൃഷഗാത്രനായ ഒരു ബ്രാഹ്മണ യുവാവ് എഴുന്നേറ്റ് നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, ശരി കേൾക്കട്ടെ, എന്താണ് നിന്റെ ഉത്തരം? പൊന്നുതമ്പുരാനെ, തലേന്നാൾ രാത്രിയിൽ ഒന്നുകിൽ മഴ പെയ്തിരിക്കണം അല്ലെങ്കിൽ മഞ്ഞു പെയ്തിരിക്കണം. ഇരവിലെ മഞ്ഞും മഴയുമേറ്റു, ഇലയെല്ലാം ജലകണമിറ്റു നിന്നു. ഇരവിലെ മഞ്ഞും മഴയുമേറ്റു, ഇലയെല്ലാം ജലകണമിറ്റു നിന്നു. ഇരവിലാമണവറ ശയ്യയിൽ വാണവൾക്കിടയില്ല ജലകണം പേറി നിൽക്കാൻ. ഇരവിലാമണവറ ശയ്യയിൽ വാണവൾക്കിടയില്ല ജലകണം പേറി നിൽക്കാൻ. രാത്രിയിൽ നദീതീരത്ത് നിന്ന് രണ്ട് ചെടികളും നനഞ്ഞിട്ടുണ്ടാവും. നനയാത്ത ചെടി തൻ്റെ ഭാര്യയാണെന്ന് ഭർത്താവ് തിരിച്ചറിഞ്ഞു. കൊള്ളാം, കൊള്ളാം, കൊള്ളാം. ഉത്തരം ശരിയാ, ഉത്തരം ശരിയാ. മഹാരാജാവ് അത്ഭുതപ്പെട്ടു പോയി. ഹേ യുവാവേ, ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പൊന്നുതമ്പുരാനെ, അടിയന്റെ പേര് രാമകൃഷ്ണ ലു. തെനാലി ഗ്രാമത്തിലാണ് താമസം. അതുകൊണ്ട് നാട്ടുകാർ അടിയനെ വിളിക്കുന്നത് തെനാലിരാമൻ എന്നാണ്. ഹേ തെനാലിരാമ, ഈ രാജ്യസഭയുടെ മാനം രക്ഷിച്ച നിങ്ങൾക്ക് നിങ്ങൾ എന്തു തന്നെ ആവശ്യപ്പെട്ടാലും നാം അത് തരുന്നതാണ്. പൊന്നുതമ്പുരാനെ, അടിയന് മറ്റൊന്നും വേണ്ട. അവിടുത്തെ രാജ്യസഭയിൽ ഒരു വിദൂഷകനാകാൻ ഭാഗ്യം കിട്ടിയാൽ മതി. ശരി, ഈ നിൽക്കുന്ന തെനാലിരാമനെ വിജയനഗരം കൊട്ടാരത്തിലെ ആസ്ഥാന വിദൂഷകനായി നാം ഇതാ പ്രഖ്യാപിക്കുന്നു. സദസ്വമടങ്കം കൈയടിക്കുന്നു. പക്ഷെ ഒരാൾ മാത്രം അസഹ്യനായി എഴുന്നേറ്റ് പോയി. രാജഗുരു താത്താചാര്യർ. രാമന്റെ സഭാംഗത്വം രാജഗുരുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കവളത്തേറ്റ ഒരു അടിപോലെയായി. കാരണം ഈ രാമൻ പണ്ടൊരിക്കൽ താൻ രചിച്ച രണ്ടൊന്നാം തരം സാഹിത്യകൃതികൾ, പാണ്ഡുരംഗ മാഹാത്മ്യം, ലിംഗപുരാണം എന്ന രണ്ട് വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഈ രാജഗുരുവിനെ കാണിക്കാൻ കൊണ്ടിരുന്നു. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ രാജഗുരുവിന് മനസ്സിലായി, രാമൻ മോശക്കാരനല്ല, തന്നെക്കാൾ വലിയ പണ്ഡിതനാണവൻ. രാമനോട് രാജഗുരുവിന് വല്ലാത്ത അസൂയ. ഹേ രാമ, ഈ കൃതികൾക്ക് സാഹിത്യ ഗുണവശേഷമില്ല, നമ്മെ കാണിച്ചതിരിക്കട്ടെ, ഇനി ഇതാരെയും കാണിക്കണ്ടോ. ഇത്തരം മ്ലേച്ഛത്തരങ്ങളൊക്കെ കുത്തിക്കുറിക്കാൻ എന്തിനു വെറുതെ സമയം കളയുന്നു. അന്ന് ഈ രാജഗുരു രാമനെ പരിഹസിച്ചു വിട്ടു. ആ രാമനാണ് ഇപ്പോഴിതാ തന്നോടൊപ്പം രാജസഭാംഗമായി ആസ്ഥാന വിദൂഷകനായി വാഴാൻ പോകുന്നത്. രാജഗുരു ഇതെങ്ങനെ സഹിക്കും? അതൊക്കെ എഴുന്നേറ്റ് പോയി കളഞ്ഞു. പക്ഷേ രാമൻ അത് ശ്രദ്ധിച്ചു. ഈ രാജഗുരുവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അന്ന് രാമൻ തീരുമാനിച്ചു. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം രാമൻ അതിരാവിലെ കുളിക്കാനായി നദീതീരത്ത് ചെന്നു. ഏഹേ, ആറ്റുകടവിൽ പരിപൂർണനഗ്നനായി ഒരാൾ നിൽക്കുന്നു. അല്ല രാജഗുരു, വസ്ത്രങ്ങളെല്ലാം കരയിൽ ഒരു ഭാഗത്ത് ഇരിപ്പുണ്ട്. രാജഗുരു വെള്ളത്തിൽ മുങ്ങിയ സമയം കൊണ്ട് രാമൻ ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഒളിച്ചു വെച്ചു. രാജഗുരു കുളിച്ചു കയറി വന്നപ്പോ വസ്ത്രങ്ങൾ കാണുന്നില്ല. ദാ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു തെനാലിരാമൻ. അല്ല ഇതാരു മഹാനുഭാവ, കണ്ടിട്ടടിയൻ അറിഞ്ഞതില്ല. അല്ല ഇതാരു മഹാനുഭാവ, കണ്ടിട്ടടിയൻ അറിഞ്ഞതില്ല. നൂൽബന്ധമില്ലാതെ നിൽപ്പു കണ്ടാൽ നാണിച്ചു പോകും ഈ രാത്രി പോലും. നൂൽബന്ധമില്ലാതെ നിൽപ്പു കണ്ടാൽ നാണിച്ചു പോകും ഈ രാത്രി പോലും. അയ്യേ, ഇതെന്തൊരു നിൽപ്പാണ്! അങ്ങേ രാജ്യത്തിലെ രാജഗുരുവല്ലേ, എല്ലാവർക്കും മാതൃകയാവേണ്ട ആളല്ലേ. ഈ വേഷത്തിൽ ആരെങ്കിലും അങ്ങേ കണ്ടാൽ പേടിച്ച് ബോധം കെട്ട് വീഴുമല്ലോ. ഇതെന്തൊരു നീതിയാണ്! രാജഗുരുവിനു രാജനീതി, രാത്രിയായാൽ പിന്നെ വേറൊന്നാണോ. നാണമില്ലാത്തവർക്ക് ഈ നാട്ടിൽ രാത്രിയിൽ കോളകം പോലും വേണ്ടെന്നാണോ. നാണമില്ലാത്തവർക്ക് ഈ നാട്ടിൽ രാത്രിയിൽ കോളകം പോലും വേണ്ടെന്നാണോ. രാമ, നീ നമ്മെ മനഃപൂർവ്വം ആക്ഷേപിക്കുകയാണല്ലേ. രാജഗുരുവേ, അങ്ങ് എന്നെയും ആക്ഷേപിച്ചില്ലേ. രാമ, നേരം വെളുത്തു വരുന്നു, ദയവ് ചെയ്ത് എൻ്റെ വസ്ത്രങ്ങൾ തരൂ, നമ്മെ മാനം കെടുത്തരുത്. ശരി, വസ്ത്രങ്ങൾ ഞാൻ തരാം, പക്ഷെ ഒരു സത്യം ചെയ്യണം. അങ്ങ് എന്നെയും തോളിലേറ്റി കൊട്ടാരവാതൽ വരെ കൊണ്ടുപോകണം. രാമ, അതാ ആരൊക്കെയോ വരുന്നു, വസ്ത്രങ്ങൾ തരൂ, നാം ഇതാ സത്യം ചെയ്യുന്നു. രാമൻ വസ്ത്രങ്ങൾ കൊടുത്തു. രാമനെയും തോളിലേറ്റിക്കൊണ്ട് വേച്ചു വെച്ച് നടന്നു പോകുന്ന രാജഗുരു. നേരം വെളുത്തു, ആളുകൾ ചുറ്റും കൂടി ഈ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അപമാന ഭാരത്താൽ തലയും കുനിച്ച്, രാമൻ്റെ ഭാരത്താൽ നട്ടല് വളഞ്ഞ്, ഭാരമേറിയ തൻ്റെ കൊടവയറും താങ്ങിപ്പിടിച്ച് വിധിയെ പഴിച്ചുകൊണ്ട് രാജഗുരു നടന്നു പോകുന്നു. ആനപ്പുറത്തിരിക്കുന്ന എമ്പ്രാതിരിയെ പോലെ രാമൻ ചുറ്റും നോക്കിച്ചിരിക്കുന്നു. രാജഗുരുവേ, കൊട്ടാരം അടുക്കാറായി, വേഗം നടന്നോളൂ, നടന്നോളൂ. എന്നും പ്രഭാതത്തിൽ
മഹാരാജാവ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കാറ്റുകൊള്ളാനായി വന്നിരിക്കാറുണ്ട്. അന്നും മട്ടുപ്പാവിൽ നിന്ന മഹാരാജാവ് ഈ കാഴ്ച കണ്ടു. രാജഗുരുവിൻ്റെ തോളിൽ തെനാലിരാമൻ കയറിയിരിക്കുന്നു. എന്ത്, അവൻ ഇത്ര ധിക്കാരമോ? ആരവിടെ? രണ്ട് ഭടന്മാർ പ്രത്യക്ഷപ്പെട്ടു. താഴെ ആ തെരുവിൽ ഒരു മനുഷ്യന്റെ തോളിൽ മറ്റൊരുത്തൻ കയറി സഞ്ചരിക്കുന്നു. തോളത്തിരിക്കുന്നവൻ ആരായാലും അവനെ ചാട്ടവാറു കൊണ്ട് അടിച്ച് വരിഞ്ഞുകെട്ടി നമ്മുടെ മുമ്പിൽ ഹാജരാക്കട്ടെ. ഭടന്മാർ പാഞ്ഞുപോയി. രാജഗുരുവിൻ്റെ പുറത്തിരുന്നു കൊണ്ട് തെനാലിരാമൻ ഈ കാഴ്ച കണ്ടു. മഹാരാജാവ് ക്ഷുഭിതനായി ഭടന്മാർക്ക് എന്തോ ആജ്ഞ കൊടുത്തിരിക്കുന്നു. രാമൻ പെട്ടെന്ന് താഴെ ചാടിയിറങ്ങി രാജഗുരുവിൻ്റെ കാൽക്കൽ വീണു. രാജഗുരുവേ, ക്ഷമിക്കണം, പൊറുക്കണം, അടിയൻ ചെയ്ത അപരാധത്തിന് മാപ്പ് തരണം. മഹാരാജാവ് പോലും ബഹുമാനിക്കുന്ന അവിടുത്തോട് എത്ര നിന്ദ്യമായിട്ടാണ് അടിയൻ പെരുമാറിയത്. മാപ്പാക്കണം, മാപ്പാക്കണം. ഈ മഹാപരാധത്തിനുള്ള പ്രായച്ചിത്തമായി അങ്ങേ ഞാൻ എൻ്റെ തോളി കയറിയിരുത്തി അവിടുത്തെ ഇല്ലത്ത് കൊണ്ടുവിടാം. ഇതാ അങ്ങ് എൻ്റെ തോളി കയറൂ, വേഗമാകട്ടെ, എനിക്ക് പാപം കിട്ടാതിരിക്കട്ടെ. രാജഗുരു തെനാലിരാമൻ്റെ തോളി കയറി ഗമയിൽ ഞെളിഞ്ഞിരുന്നു തൻ്റെ ഇല്ലത്തേക്ക് യാത്രയായി. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, ഇതാ രാജഭടന്മാർ പാഞ്ഞു വരുന്നു. തോളത്തിരിക്കുന്ന രാജഗുരുവിനെ അവർ തള്ളി താഴെ കിട്ടു, ചാട്ടവാർ കൊണ്ട് അടിക്കുന്നു, വരിഞ്ഞുകെട്ടി മഹാരാജാവിന്റെ മുമ്പിൽ എത്തിച്ചു. ഏ, രാജഗുരുവോ? അവശനായ രാജഗുരു സംഭവിച്ചതൊക്കെ പറഞ്ഞു. മഹാരാജാവ് കോപം കൊണ്ട് വിറയ്ക്കുന്നു. ആരവിടെ? ആ തെനാലിരാമനെ പിടിച്ചു കെട്ടി തൂക്കുമരക്കുന്നിൽ കൊണ്ടുപോയി ശിരച്ഛേദം ചെയ്തേക്കൂ. ബന്ധനസ്ഥനായ രാമനെയും കൊണ്ട് രാജകിങ്കരന്മാർ തൂക്കുമരക്കുന്നിലേക്ക് പോകുന്നു. വഴിക്ക് വെച്ച് രാമൻ അവരോട് പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ നിരപരാധിയാണ്, ഇതെല്ലാം ആ രാജഗുരുവിൻ്റെ ചതിയാണ്. പക്ഷേ കിങ്കരന്മാർക്ക് കുലുക്കമില്ല. രാമൻ തൻ്റെ മടിശീല തുറന്നു, കുറേ സ്വർണനാണയങ്ങൾ എടുത്തു. കാരണം എപ്പോഴും എവിടെയും പൊൻപണത്തിൻ്റെ വശ്യമായ ശക്തി രാമന് നന്നായി അറിയാം. പൊന്നും പണവും കൊടുത്താൽ ഏത് പൊന്നും താനും കൂടെ പോരും. പൊന്നും പണവും കൊടുത്താൽ ഏത് പൊന്നും താനും കൂടെ പോരും. കല്ലെ പിളർക്കുന്ന കൽപ്പനയും പിന്നെ പുല്ലും വില്ലയില്ലാതാകും. കല്ലെ പിളർക്കുന്ന കൽപ്പനയും പിന്നെ പുല്ലും വില്ലയില്ലാതാകും. പൊന്നും പണവും കൊടുത്താൽ ഏത് പൊന്നും താനും കൂടെ പോരും. കൂട്ടുകാരെ, ഇതാ ഈ സ്വർണനാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം, പകരം നിങ്ങൾ എന്നെ വിട്ടേക്കൂ. ഞാൻ ഇന്ന് തന്നെ ഈ രാജ്യം വിട്ടുപോയിക്കോളാം, മേലാൽ ഈ രാജ്യത്ത് വരികയുമില്ല. ഭടന്മാർ രാമനെ വെറുതെ വിട്ടിട്ട് പോയി. ആരും കാണാതെ വേഷം മാറി രാമൻ വീട്ടിലെത്തി. വീടിൻ്റെ തട്ടുംപുറത്ത് കയറി താമസവുമായി. പൊന്നു നമ്പുരാനെ, ഞങ്ങൾക്കിനി ആരുമില്ലേ, ആരുമില്ലേ. ഒരു ദിവസം അതിരാവിലെ കൊട്ടാരവാതക്കിൽ നിന്ന് ആരോ കരയുന്നു. മഹാരാജാവ് നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ, ഒരു സ്ത്രീയുടെ ഒക്കത്തൊരു കുട്ടിയുമുണ്ട്. ആരാണ് നിങ്ങൾ? തമ്പുരാനെ, തെനാലിരാമൻ്റെ അമ്മയാണ്, ഇത് രാമൻ്റെ വേലയും കുഞ്ഞുമാണ്, ഞങ്ങൾക്കിനി ആരുമില്ലേ പൊന്നു നമ്പുരാനെ. ഈ അബലകളുടെ കണ്ണുനീർ കണ്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിലേക്ക്, ആരവിടെ, ഇനി മുതൽ എല്ലാ മാസവും കൊട്ടാരം ഖജനാവിൽ നിന്നും 20 സ്വർണനാണയങ്ങൾ വീതം ഇവർക്ക് കൊടുത്തേക്കൂ. പൊന്നാണയങ്ങളുമായി അമ്മയും ഭാര്യയും തിരിച്ചു വന്നപ്പോൾ രാമൻ തട്ടുംപുറത്തിരുന്ന് പൊട്ടിച്ചിരിക്കുന്നു. ജീവൻ തിരിച്ചു കിട്ടി, കിങ്കരന്മാർക്ക് കൊടുത്ത പണവും രൊക്കമായി കിട്ടി, മാസാമാസം ജീവിക്കാനുള്ള പണവുമായി. പക്ഷേ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. തെനാലിരാമൻ കൊലചെയ്യപ്പെട്ട വാർത്ത നാടെങ്ങും പരന്നു. കേട്ടവരൊക്കെ അതിശയിച്ചു പോയി. കാരണം ബ്രഹ്മഹത്യാപാവമെന്ന് പറഞ്ഞാൽ ചില്ലറ പാവമാണോ? ദൈവാധീനം ജഗത് സർവം, മന്ത്രാധീനം തു ദേവതാ, തൻ മന്ത്രം ബ്രാഹ്മണാധീനം, ബ്രാഹ്മണ പ്രത്യക്ഷ ദേവത എന്നല്ലേ പ്രമാണം? രാജാവിന് മാത്രമല്ല, രാജ്യത്തിനാകെ ഇനി എന്തൊക്കെ ആപത്തുകളാണ് വരാൻ പോകുന്നത്? ഇതറിഞ്ഞപ്പോൾ രാജാവിനും മനസ്സമാധാനമില്ല. എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. മഹാരാജാവ് രാജഗുരുവിനെ വിളിപ്പിച്ചു. രാജഗുരുവേ, ബ്രഹ്മഹത്യ കൊടും പാപമല്ലേ? തെനാലിരാമൻ്റെ ആത്മാവ് ഒരുപക്ഷെ ബ്രഹ്മരക്ഷസായി മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഉപദ്രവങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത അമാവാസയിൽ അർദ്ധരാത്രിയിൽ തൂക്കുമരക്കുന്നിൽ അവൻ്റെ ശിരസ് ഛേദം ചെയ്ത അതേ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അവൻ്റെ ആത്മാവിന് വേണ്ടി പൂജകൾ ഏർപ്പാട് ചെയ്യണം. രാജഗുരു തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും വേണം. ഇത് കേട്ടപ്പോൾ രാജഗുരുവിൻ്റെ ശരീരം മുഴുവൻ ഒരു വിറയിൽ. ദൈവമേ, കറത്തവാവിന്നാൾ അർദ്ധരാത്രിയിൽ തൂക്കുമരക്കുന്നിൽ ചെന്ന് പൂജ നടത്താനോ? ഒന്നാമത് രാമൻ നമ്മോട് കടുത്ത പകയാണ്, ഇപ്പോൾ ദാ അവൻ ബ്രഹ്മരക്ഷസുമായിരിക്കുന്നു. അവൻ്റെ കയ്യിലെങ്ങാനും നമ്മെ കിട്ടിയാൽ നോം പിന്നെ ബാക്കിയുണ്ടാവില്ല. രാജഗുരുവേ, എന്താ എന്താ ഭയമാണോ?
ഭയം ഇല്ല, പക്ഷേ ഒരു 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 ഓഹോ. എങ്കിൽ കൊട്ടാരത്തിലെ എല്ലാ പുരോഹിതന്മാരെയും കൂട്ടിക്കൊള്ളൂ. കൊട്ടാരത്തിൽ നടന്ന ഈ ആലോചനയൊക്കെ രാമൻ എങ്ങനെയോ അറിഞ്ഞു. നേരത്തെ തന്നെ രാമൻ ആരും കാണാതെ തൂക്കുമരെ കുന്നിലെത്തി. ശരീരമാസകലം കരിയും വാരിത്തേച്ച് കൗപീനം മാത്രം ധരിച്ച് കണ്ണുകൾ രക്തം പോലെ ചുവപ്പിച്ച് രാമൻ ആൽമരത്തിൽ കയറി പച്ചിലപ്പടർപ്പുകൾക്കിടയിൽ പതുങ്ങിയിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോ അതാ രാജഗുരുവും പരിവാരങ്ങളും വരുന്നു. പൂവച്ചു കെട്ടിയ ഒരു ഉച്ചിക്കൂടുമാതിരിച്ചിട്ടൊരു ചന്ദനപ്പൊട്ട്, പൂവച്ചു കെട്ടിയ ഒരു ഉച്ചിക്കൂടുമാതിരിച്ചിട്ടൊരു ചന്ദനപ്പൊട്ട്, തോളത്തിട്ടൊരു പുണൂല്, താറുടുത്തൊരു ബ്രാഹ്മണൻ, താറുടുത്തൊരു ബ്രാഹ്മണൻ, താറുടുത്തൊരു ബ്രാഹ്മണൻ, താറുടുത്തൊരു ബ്രാഹ്മണൻ, താറുടുത്തൊരു ബ്രാഹ്മണൻ. എല്ലാവരും വന്നു. ആൽമരത്തിന്റെ ചുവട്ടിൽ ആഴികൂട്ടി പൂജ തുടങ്ങി. ഹോമവും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചുറ്റും നോക്കുന്നു. എല്ലാവരുടെയും മനസ്സിനൊരു ഭയം. ഹോമത്തിന്റെ അവസാനത്തെ ചടങ്ങായി. ആത്മാവിന് മോക്ഷം കൊടുക്കാനായി ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് രാജഗുരു വിളിച്ചു. തെനാലിരാമന്റെ ആത്മാവേ, തെനാലിരാമന്റെ ആത്മാവേ. ഈ വിളി കേട്ടപ്പോ ആൽമരത്തിന്റെ കൊമ്പിലൊരനക്കം. ഞാൻ ഇവിടെ ഉണ്ട്, എന്തിനാണ് എന്നെ വിളിച്ചത്? പുരോഹിതന്മാരുടെ മധ്യത്തിലേക്ക് ഒരു കറുത്ത ഭീകര രൂപം ചാടി വീണു. അയ്യോ രാക്ഷസ്, ബ്രഹ്മരാക്ഷസ്, ഓടിക്കോ 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 ഓടിക്കോ. പുരോഹിതന്മാരൊക്കെ താ ഇറങ്ങി ഓടുന്നു. ജീവനും കൊണ്ട് ഓടുന്നു, താറും മടക്കി കുത്തി ഓടുന്നു. ചിലർക്ക് മടക്കി കുത്താൻ താറില്ല, ലെങ്കോട്ടി മാത്രമേ ഉള്ളൂ. മുന്നോട്ട് വേഗത്തിൽ ഓടുമ്പോ ലെങ്കോട്ടിയുടെ വാല് വടി പോലെ പുറകോട്ട് നിൽക്കുന്നു, ഹനുമാന്റെ വാല് പോലെ. കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്നാണ് എല്ലാവരും തിരിഞ്ഞു നോക്കിയത്. രാജഗുരു ദാ ഗൗപീനം പോലും ഇല്ലാതെ നിൽക്കുന്നു. സംഭവം അറിഞ്ഞ് രാജാവും സംഭീതനായി. രാമൻ ബ്രഹ്മരക്ഷസായിരിക്കുന്നു, ഇക്കണക്കിന് അവൻ നമ്മെയും ഉപദ്രവിക്കും. പിറ്റേ ദിവസം രാജവിളംബരമുണ്ടായി. തെനാലി രാമന്റെ ബ്രഹ്മരക്ഷസിനെ ബന്ധിക്കുന്നവർക്ക് 1000 പൊന്മണം സമ്മാനമായി കൊടുക്കുന്നതാണ്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കൊട്ടാരത്തിലൊരു സന്യാസി വന്നു, പടുവൃദ്ധനായ ഒരു സന്യാസി. മഹാരാജാവേ, ബ്രഹ്മരക്ഷസിനെ അടിയൻ ബന്ധിച്ചു തരാം. സ്വാമി, ബന്ധിച്ചാൽ മാത്രം പോരാ, ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും നമ്മെ ഒഴിവാക്കി തരണം. തരാം, അവനെ ജീവനോടെ വരുത്തി തരാം. പക്ഷേ അവന്റെ തെറ്റുകൾക്ക് മഹാരാജൻ മാപ്പ് കൊടുക്കണം. സ്വാമി, അവന് നാം ഇതാ മാപ്പ് കൊടുക്കുന്നു. ഇത് കേട്ടതുമല്ല സ്വാമി തന്റെ നീണ്ട താടിയും വേഷവും ഒക്കെ വലിച്ചെറിഞ്ഞു. ദാ നിൽക്കുന്നു സാക്ഷാൽ തെനാലി രാമൻ. രാമ, ഇത് നീ തന്നെയാണോ? തിരുമേനി, രാജവിളംബരത്തിന് വ്യത്യാസം വരാൻ പാടില്ല. വിളംബര പ്രകാരമുള്ള 1000 പൊൻപണം കിട്ടിയാൽ അടിയം പോയിക്കൊള്ളാമേ. രാമ, നീ ബഹുസമർത്ഥൻ തന്നെ. ആരവിടെ 1000 പൊൻപണം രാമന് സമ്മാനമായി കൊടുക്കൂ. ഒരു ദിവസം രാമനും മഹാരാജാവും കൂടി തുംഗഭദ്ര നദിയുടെ തീരത്തുകൂടി ഇളങ്കാറ്റുമേറ്റ് നടന്നു പോകുന്നു. സുന്ദരമായ പ്രകൃതി ഭംഗികൾ കണ്ട് സരസഭാഷണത്തിൽ മുഴുകി നടന്നുപോയപ്പോൾ രാമനൊരു അബദ്ധം പറ്റി. വഴിയിൽ ആരോ വിസർജിച്ചു വെച്ചിരുന്ന അമേദ്യത്തിൽ രാമൻ അറിയാതെ ഒന്ന് ചവിട്ടി. രാമൻ നദിയിലിറങ്ങി കാൽ കഴുകി. രാമനെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി രാജാവ് പറഞ്ഞു, രാമൻ നിങ്ങൾ എങ്ങനെയൊക്കെ കഴുകിയാലും ആ കാലിനി ശുദ്ധമാവില്ല. രാമൻ വീണ്ടും തുമ്പയും തുളസിയും ഒക്കെ പറിച്ചിട്ട് കാൽ തേച്ചു കഴുകി. പക്ഷെ മഹാരാജാവ് തീർത്തു പറഞ്ഞു, രാമൻ ഇല്ല, നിങ്ങളുടെ കാൽ ഇപ്പോഴും അശുദ്ധം തന്നെ. ഈ കാലുമായിട്ട് ഇനി നിങ്ങൾ രാജസഭയിലെങ്ങും വന്നു പോകരുത്. തിരുമേനി, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? രാമ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ കാല് അങ്ങ് വെട്ടിക്കളയുക. പൊന്നുതമ്പുരാനെ, അങ്ങ് തമാശ പറയുകയാണോ? ഇപ്പോഴിങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ അങ്ങേക്ക് തന്നെ ഇത് മാറ്റി പറയേണ്ടി വരും. രാമ, നോം കൽപ്പിച്ചതൊന്നും പിന്നെ മാറ്റാറില്ല. നോം ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് തന്നെ. മഹാരാജൻ പോയി. രാമൻ പിന്നെ കൊട്ടാരത്തിലേക്ക് പോയതേയില്ല. തന്റെ വീട്ടുമുറ്റത്ത് രാമൻ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടാക്കി, ഒരു പനിനീർ പൂന്തോട്ടം. മഹാരാജാവിന് പനിനീർ പൂക്കളോട് വലിയ ഭ്രമമാണ്. ഇക്കാര്യം രാമൻ അറിയാം. തന്റെ മനോഹരമായ പൂന്തോട്ടം തൃക്കൺ പാർക്കുവാൻ രാമൻ മഹാരാജാവിന് ഒരു കുറിമാനം കൊടുത്തയച്ചു ക്ഷണിച്ചു. മഹാരാജൻ വന്നു, പൂന്തോട്ടം തൃക്കൺ പാർത്തു. ഹൃദയഹാരിയൂവിലില്ല പൂവനം,
രാഗബദ്ധരായി പാറിടുന്ന വണ്ടുകൾ ലോലവായുമേറ്റു നൃത്തമാടിടുന്ന പൂവുകൾ. രണ്ടുപേരും തോട്ടത്തിലാകെ ചുറ്റി നടക്കുന്നു. ആ പൂന്തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വളക്കുഴിയുണ്ട്, ഏതാണ്ട് ഒരാൾ താഴ്ചയുള്ള ഒരു വളക്കുഴി. മനുഷ്യമലവും പച്ചച്ചാണകവും നിറച്ചിട്ടിരിക്കുന്ന ഒരു വളക്കുഴി. മാലിന്യം പുറത്തറിയാത്ത വിധം വെള്ളമണൽ വിരിച്ചിരിക്കുന്നു. രാമൻ മനഃപൂർവ്വം രാജാവിനെ അവിടേക്ക് ആനയിച്ചു. പൂന്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ചു വന്ന മഹാരാജൻ ഇതാ കാൽ തെറ്റി വളക്കുഴിയിൽ വീണു. മനുഷ്യമലവും ചാണകവും നിറഞ്ഞ ആ വളക്കുഴിയിൽ കഴുത്തുവരെ മൂടി നിൽക്കുന്നു മഹാരാജൻ. ചതിച്ചല്ലോ മോനെ നമ്പുരാനെ, ചതിച്ചല്ലോ, അത് വളക്കുഴിയായിരുന്നു, ശ്രദ്ധിക്കാതെ അങ്ങ് വീണു പോയല്ലോ. ഇനിയിപ്പം വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം, അങ്ങ് അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. രാമൻ വീട്ടിലേക്ക് ഓടി. രാജാവിന് അനങ്ങാൻ പറ്റുന്നില്ല, അതോ എന്തൊരു ദുർഗന്ധം. അല്പം കഴിഞ്ഞപ്പോ രാമൻ വന്നു, കയ്യിൽ മൂർച്ചയുള്ള ഒരു കശാപ്പ് കത്തി. രാമ എന്താ ഇത്? തിരുമനസേ, അവിടുന്ന് കഴുത്തിന് താഴോട്ട് അശുദ്ധമായി നിൽക്കുകയല്ലേ, അവിടുത്തെ ന്യായപ്രകാരം അശുദ്ധമായ ഭാഗം ഇനി വെട്ടിക്കളയാം. എടാ ഭയങ്കര, നീ പകരം വീട്ടിയതാണല്ലേ. പൊന്നു നമ്പുരാനെ, വഴിയിൽ കിടക്കുന്ന അമേദ്യത്തിന് രാജാവെന്നും പ്രജയെന്നും വ്യത്യാസം ഉണ്ടോ? വഴിയിൽ കിടക്കുന്ന അമേദ്യത്തിനുണ്ടോ വാഴുന്നോരം അടിയാനും, അടിയാൻ ചാവിട്ടിയാലും മാറും തമ്പ്രാനെ, അരജൻ ചാവിട്ടിയാലും മാറും. ഛോ, എന്തൊരു നാറ്റം. രാമ, അന്ന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ വേഗം എന്നെ ഒന്ന് രക്ഷിക്കൂ, ഈ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ വയ്യ. രാമൻ രാജാവിനെ പിടിച്ചു കയറ്റി അടുത്തുള്ള നദിയിലിറക്കി വൃത്തിയായി തേച്ചു കുളിപ്പിച്ചു. അമ്പലക്കൊമ്പനെ പാപ്പാൻ കുളിപ്പിക്കും അമ്മട്ടിൽ രാജനേ രാമൻ, അമ്പലക്കൊമ്പനെ പാപ്പാൻ കുളിപ്പിക്കും അമ്മട്ടിൽ രാജനേ രാമൻ. ആറ്റിലിറക്കി കുളിപ്പിച്ചു ഭംഗിയായി ഇഞ്ചയും താളിയും തേച്ചു, ആറ്റിലിറക്കി കുളിപ്പിച്ചു ഭംഗിയായി ഇഞ്ചയും താളിയും തേച്ചു. അമ്പലക്കൊമ്പനെ പാപ്പാൻ കുളിപ്പിക്കും അമ്മട്ടിൽ രാജനേ രാമൻ. കുളിച്ചു കയറിയ മഹാരാജാവിന് രാമൻ പുതിയ പട്ടുവസ്ത്രങ്ങൾ കൊടുത്തു. ശരീരമാകെ സുഗന്ധ തൈലം പൂശി. കൈനിറയെ പനിനീർപ്പൂക്കളും സമ്മാനിച്ചു. പൊന്നതമ്പുരാനെ, തേച്ചു കുളിച്ചാലും ശുദ്ധമാവില്ലെന്ന് നാട്ടില രജനു സാധ്യമുണ്ടോ? ഇനി നാട്ടില രജനു സാധ്യമുണ്ടോ? രാമ, ഞാനും ചവിട്ടി നീയും ചവിട്ടി നമ്മളു രണ്ടാളും നല്ലോണം മാറി, മാറുന്നോർക്കിപ്പോഴും തട്ടകമൊന്ന് അധികാരം വാഴുന്ന കൊട്ടാരം തന്നെ. രാമ, ഇനിയിപ്പോ അതത്ര കാര്യമാക്കണ്ട, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. രണ്ടുപേരും കൊട്ടാരത്തിലെത്തി. വിജയനഗരത്തിൽ വലിയ എലിശല്യം. രാജാവ് ആലോചിച്ചു, എന്താണൊരു മാർഗം? എലികളുടെ ശത്രു പൂച്ചയാണ്. പക്ഷെ വിജയനഗരത്തിൽ പൂച്ചയില്ല, കാരണം ഇവിടുത്തെ ആളുകൾ സസ്യാഹാരപ്രിയരാണ്. അതുകൊണ്ട് അവിടെ പൂച്ചയില്ല. മറുനാട്ടിൽ പോയി പൂച്ചക്കുട്ടികളെ ശേഖരിച്ചു വരാൻ രാജാവ് ഉത്തരവിട്ടു. പൂച്ചകൾ ആവശ്യം പോലെ കൊണ്ടുവരപ്പെട്ടു. എല്ലാ വീട്ടുകാർക്കും ഓരോ പൂച്ചക്കുട്ടിയെ വീതം കൊടുത്തു. ഈ പൂച്ചക്കുട്ടികൾക്ക് ആവശ്യമായ പാലും ഓരോ ദിവസവും സൗജന്യമായി കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു. ഒരു പൂച്ചക്കുട്ടിയെ രാമനും കിട്ടി. രാമന് പൂച്ചകളെ തീരെ ഇഷ്ടമല്ല. പക്ഷേ രാജകൽപ്പന അനുസരിച്ചല്ലേ പറ്റൂ. പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള പാൽ രാമൻ നന്നായി തിളപ്പിച്ചു. ചൂടോടുകൂടി ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. പൂച്ചയുടെ മുമ്പിലേക്ക് നീക്കിവെച്ചു. ആർത്തിയോടെ പൂച്ച ഓടി വന്ന് കുടിച്ചു. പൂച്ച കരഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം. പിറ്റേ ദിവസവും രാമൻ പാൽ കാച്ചി ചൂടോടെ പകർന്നു വെച്ചു. പൂച്ച അടുത്ത് വന്നു, പക്ഷെ കുടിക്കുന്നില്ല. രാമൻ പൂച്ചയുടെ മുഖം പിടിച്ച് പാലിൽ ബലമായി മുക്കി. പൂച്ച രാമന്റെ കൈ തൊട്ട് ജീവനും കൊണ്ടോടി. അന്നും പൂച്ചയ്ക്ക് പൊള്ളലേറ്റു. പിന്നെ പിന്നെ പാല് കണ്ടാൽ പൂച്ച തിരിഞ്ഞു നോക്കില്ല. പിന്നീട് രാമൻ എല്ലാ ദിവസവും കൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന പാൽ തൻ്റെ മകന് കൊടുത്തു അവനെ മിടുക്കനാക്കി. വിജയനഗര മഹാരാജാവ് കൃഷ്ണദേവനായർ തിരുമനസ്സുകൊണ്ട് അറിയിക്കുന്നത് എന്തെന്നാൽ, ഒരു ദിവസം രാജവിളംബരം കേൾക്കുന്നു. വിജയനഗരത്തിലെ മൂഷിക ശല്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും പൂച്ചക്കുട്ടികളുടെ ആരോഗ്യം നേരിൽ കണ്ട് ബോധ്യപ്പെടുവാനും തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് നാളെ വിജയനഗരത്തിലെ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുന്നതാണ്. പിറ്റേ ദിവസം രാജാവും പരിവാരങ്ങളും ഓരോ വീടുകളും കയറി ഇറങ്ങി. പൂച്ചകളൊക്കെ നന്നായിരിക്കുന്നു, പക്ഷെ രാമന്റെ പൂച്ച മാത്രം മെലിഞ്ഞിരിക്കുന്നു. എടോ രാമ,
താനീ പൂച്ചയ്ക്ക് പാല കൊടുക്കാറില്ലല്ലേ, തന്റെ പൂച്ച മാത്രം മെലിഞ്ഞിരിക്കുന്നു. പൊന്നു തമ്പുരാനെ, അത് തന്നെയാണ് അടിയനും ആലോചിക്കുന്നത്. എല്ലാ പൂച്ചയും പാൽ കുടിക്കും, ആരും കാണാതെ പാൽ കുടിക്കും. എല്ലാ പൂച്ചയും പാൽ കുടിക്കും, ആരും കാണാതെ പാൽ കുടിക്കും. ആരാനും കണ്ടാൽ കണ്ണടയ്ക്കും, അത്തരം പൂച്ചകൾ നാട്ടിലുണ്ട്. ആരാനും കണ്ടാൽ കണ്ണടയ്ക്കും, അത്തരം പൂച്ചകൾ നാട്ടിലുണ്ട്. പക്ഷേ പൊന്നതമ്പുരാനെ, എന്റെ ഈ പൂച്ച ഒരു തുള്ളി പാല് കുടിക്കില്ല. ഈ പൂച്ച എന്തൊരു പൂച്ച, പാലു കുടിക്കാത്ത പൂച്ച. എന്നെ കണ്ടാലും എലിയെ കണ്ടാലും ഇളക്കമില്ലാത്ത പൂച്ച. പൂച്ച എന്ത്, പാല് കുടിക്കാത്ത പൂച്ചയോ? രാമ, താൻ എന്നെ കബളിപ്പിക്കാൻ നോക്കിയാണല്ലേ. ആട്ടെ, പാൽ കൊണ്ടുവരൂ, ഞാൻ തന്നെ പൂച്ചയ്ക്ക് കൊടുക്കാം. താൻ പറഞ്ഞത് പരമാർത്ഥമാണെങ്കിൽ തനിക്ക് 100 പൊൻപണം തരും, അഥവാ സത്യമല്ലെങ്കിൽ നിശ്ചയമായും നിങ്ങളെ തടവിലടയ്ക്കും. രാമൻ പാൽ കൊണ്ടുവന്നു, പൂച്ചയുടെ അടുത്ത് വെച്ചു. പാല് കണ്ടതും രാജാവിന്റെ കയ്യിൽ നിന്ന് കുതറിക്കരഞ്ഞുകൊണ്ട് പൂച്ച ഒറ്റ ഓട്ടം. രാമൻ പൊട്ടിച്ചിരിച്ചു, രാജാവ് എളിഭ്യനായി. കൽപ്പന പോലെ 100 പൊൻപണം രാമന് കിട്ടി. പൊന്നു തമ്പുരാനെ, അടിയൻ ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. നമ്മൾ ധരിക്കുന്നത് പോലെ എലികളോട് പൂച്ചയ്ക്ക് ജന്മശത്രുതയൊന്നുമില്ല. വിശപ്പുള്ള പൂച്ച എലികളെ പിടിക്കുന്നു അത്രമാത്രം. അതുകൊണ്ടാണ് പാല് കുടിച്ചു മാത്രം വളരുന്ന പൂച്ച എലികളെ പിടിക്കാത്തത്. പാല് കുടിച്ചു വളരുന്ന പൂച്ചയ്ക്ക് മൂഷിക ശത്രുക്കളല്ല. രണ്ടാളും കൂട്ടായി തട്ടും പുറത്ത് കണ്ണാരം പൊത്തിക്കളിക്കും, കണ്ണാരം പൊത്തിക്കളിക്കും. തട്ടിയും മുട്ടിയും കെട്ടിമറിഞ്ഞും കെട്ടിപ്പിടിച്ചു കളിക്കും, കെട്ടിപ്പിടിച്ചു കളിക്കും. പക്ഷേ തമ്പുരാനെ, അടിയന്റെ പാല് കുടിക്കാത്ത ഈ പൂച്ച എലികളെ പിടിക്കും. അതുകൊണ്ട് പൂച്ചയ്ക്കായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പാൽ പ്രജകൾക്ക് കൊടുക്കാൻ തിരുവുള്ള ഉണ്ടാവണം. അപ്പോൾ പ്രജകൾ തടിച്ചു കൊഴുക്കും, പൂച്ചകൾ എലിയേയും പിടിക്കും. ഒരിക്കൽ വിദേശിയായ ഒരു ജാലവിദ്യക്കാരൻ വിജയനഗരത്തിലെത്തി. അത്ഭുതകരമായ പല വിദ്യകളും കാട്ടി. സന്തുഷ്ടനായ മഹാരാജാവ് അയാൾക്കൊരു പണക്കിഴി സമ്മാനിച്ചു. മാത്രമല്ല, അയാൾക്കൊരു ബഹുമതിയും കൊടുത്തു, ജാലവിദ്യ വിശാരദൻ. ഇത്രയുമായപ്പോൾ ആ ജാലവിദ്യക്കാരന് വലിയ അഹങ്കാരം. വിജയനഗരത്തിലെ എല്ലാ ജാലവിദ്യക്കാരെയും ആ പരദേശി വെല്ലുവിളിച്ചു. എനിക്ക് തുല്യമായോ എന്നിൽ കവിഞ്ഞോ ഒരു പ്രകടനം ആരെങ്കിലും കാഴ്ചവെച്ചാൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ്. വിജയനഗരത്തിലെ ഒറ്റ ജാലവിദ്യക്കാരനും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷേ തെനാലിരാമൻ മുന്നോട്ട് വന്നു. ഹേ ജാലവിദ്യക്കാരാ, നിങ്ങൾ അത്രമാത്രം അഹങ്കരിക്കരുത്. ഞാൻ കണ്ണുമടച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു വിദ്യ നിങ്ങൾക്ക് കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് പോലും കാണിക്കാമോ? അത്രയേ ഉള്ളൂ. ആര് കാണിക്കുന്ന ഏത് വിദ്യയും എനിക്ക് നിസാരമാണ്. ആട്ടെ, ഞാൻ കാണിക്കുന്ന വിദ്യ നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ? ഇല്ലെങ്കിൽ എന്റെ തല വെട്ടിയെടുത്തുകൊള്ളൂ. സത്യം? സത്യം. ശരി, പരീക്ഷിച്ചു കളയാം. രാമൻ ഓടിച്ചെന്ന് ഒരു പിടി മുളകുപൊടി കൊണ്ടുവന്നു. സ്വന്തം കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് കൺപോളകളിൽ മുളകുപൊടി വിതറി. അല്പം കഴിഞ്ഞ് വെള്ളമൊഴിച്ച് മുഖം കഴുകി. ഹേ ജാലവിദ്യക്കാരാ, ഞാൻ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് കാണിച്ച ഈ വിദ്യ നിങ്ങൾ കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് കാണിക്കൂ. ജാലവിദ്യക്കാരൻ നിന്ന് പരുങ്ങുന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? വേഗമാകട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ തല ഞാൻ കൊയ്തെടുക്കും. ജാലവിദ്യക്കാരൻ രാമന്റെ കാൽക്കൽ വീണു. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു, എന്നെ വെറുതെ വിടണം. കാഴ്ചക്കാർ കൂവി വിളിച്ചയാളെ യാത്രയാക്കി. ഒരു വേനൽക്കാലം. രാമന്റെ വീട്ടുപറമ്പിലെ വാഴത്തോട്ടവും മറ്റു കൃഷികളും വാടിക്കരിയുന്ന മട്ടായി. പറമ്പിനോട് ചേർന്ന് അഗാധമായൊരു കിണറുണ്ട്. അതിലാവശ്യത്തിന് വെള്ളവുമുണ്ട്. പക്ഷെ കോരിയെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും കൂലിക്കാരെ വിളിച്ച് വെള്ളം കോരിച്ച് തോട്ടം നനയ്ക്കാം. രാമൻ ജോലിക്കാരെ അന്വേഷിച്ചിറങ്ങി. പക്ഷെ ആരെയും കിട്ടിയില്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ നിരാശനായി വീട്ടിലേക്ക് മടങ്ങി. വീടിനടുത്തെത്തിയപ്പോൾ വാഴത്തോട്ടത്തിൽ ഒരനക്കം. രാമൻ ശ്രദ്ധിച്ചു. 4 ആളുകൾ തോട്ടത്തിൽ പതുങ്ങിയിരിക്കുന്നു. കള്ളന്മാരാണെന്ന് തോന്നുന്നു. ഈയിടെയായിട്ട് നാട്ടിലാകെ കള്ളന്മാരുടെ ശല്യമുണ്ട്. രാമൻ കള്ളന്മാരെ കണ്ട ഭാവം നടിച്ചില്ല. നേരെ വീട്ടിലെത്തി. കള്ളന്മാർ കേൾക്കത്തക്കവണ്ണം ഭാര്യയോട് പറഞ്ഞു. മങ്കമ്മേ, നമ്മുടെ വീട്ടിൽ ധാരാളം സ്വർണാഭരണങ്ങളും രത്നങ്ങളും ഉള്ളത് നാട്ടുകാർക്കൊക്കെ അറിയാം. നാട്ടിലാകെ ഇപ്പോൾ കള്ളന്മാരുടെ ശല്യമാണ്.
വീട്ടിൽ കയറി ആരെങ്കിലും അത് മോഷ്ടിക്കാതിരിക്കാൻ ആഭരണപ്പെട്ടി തൽക്കാലം നമുക്ക് ആ കിണറ്റി കൊണ്ടിടാം. പിന്നീട് കിണറ് വറ്റിച്ചെടുക്കാമല്ലോ. ഇത് പറഞ്ഞിട്ട് രാമൻ പുരയ്ക്കകത്ത് കയറി ഒരു ഇരുമ്പ് പെട്ടിയെടുത്തു. അതിൽ നിറയെ മണ്ണും കല്ലും നിറച്ചു. അല്പം കഴിഞ്ഞപ്പോൾ രാമനും ഭാര്യയും കൂടി പെട്ടി താങ്ങിയെടുത്തു പറമ്പിലെ കിണറ്റിലേക്കിട്ടു. അർദ്ധരാത്രിയിൽ രാമൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നാലഞ്ച് കള്ളന്മാർ നിന്ന് തൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു. ശബ്ദമുണ്ടാക്കാതെ രാമൻ പിൻവാതിൽ വഴി പുറത്തേക്കിറങ്ങി. പതുക്കെ വാഴത്തോട്ടത്തിലെത്തി. വെള്ളമിതാ ഒഴുകി വരുന്നു. ഒരു മൺവെട്ടിയെടുത്ത് രാമൻ ചാലു കീറി വെച്ചു. തോട്ടം മുഴുവൻ നന്നായി നനഞ്ഞു. നേരം വെളുക്കാറായപ്പോൾ രാമൻ പതുക്കെ മുന്നോട്ട് ചെന്നു. ഹേ കൂട്ടുകാരെ, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഈ രാത്രി നേരം പുലരുവോളം ഈ വാഴത്തോട്ടം നനച്ചു നിങ്ങൾ. ഈ രാത്രി നേരം പുലരുവോളം ഈ വാഴത്തോട്ടം നനച്ചു നിങ്ങൾ. ഏറെ കൃതാർത്ഥനാണിന്നു ഞാനും സേവന സന്നദ്ധരാണു നിങ്ങൾ. ഇത് കേട്ട ബാധി കേൾക്കാത്ത ബാധി കള്ളന്മാർ ഓട്ടം തുടങ്ങി. ദാ തറവളാ ഓടുന്നു. അല്ല ഓടുകയാണോ? നില്ല് 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 നില്ല്. കുലയെല്ലാം പഴമായാൽ ഇതിലെ വന്നിടുകിൽ ചെറുഞ്ഞാലിപ്പൂവൻ പഴം കഴിക്കാം. കുലയെല്ലാം പഴമായാൽ ഇതിലെ വന്നിടുകിൽ ചെറുഞ്ഞാലിപ്പൂവൻ പഴം കഴിക്കാം. രണ്ട് ചെറുഞ്ഞാലിപ്പൂവൻ പഴം കഴിക്കാം. രണ്ട് ചെറുഞ്ഞാലിപ്പൂവൻ പഴം കഴിക്കാം. കള്ളന്മാർ പോയ വഴി പുല്ലില്ല. വിജയനഗരത്തിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളുണ്ട്, വിരൂപാക്ഷൻ. നാട്ടുകാർക്ക് വിരൂപാക്ഷനെ കുറിച്ച് വലിയ പരാതികളാണ്. കാരണം അയാൾ അമിത പലിശക്കാരനാണ്. പണം മാത്രമല്ല പാത്രങ്ങളും ഇയാൾ വാടകയ്ക്ക് കൊടുക്കും. എല്ലാറ്റിനും അമിത വാടക. വിവരം രാമൻ്റെ കാതിലുമെത്തി. യോഗയ്യ എന്നൊരാളെ കൊണ്ട് വിരൂപാക്ഷൻ്റെ പക്കൽ നിന്ന് 12 ചെമ്പുപാത്രങ്ങൾ രാമൻ വാടകയ്ക്കെടുപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 12 ചെമ്പുപാത്രങ്ങളോടൊപ്പം 12 ചെറിയ പാത്രങ്ങൾ കൂടി തിരിച്ചു കൊണ്ടു കൊടുത്തു. വിരൂപാക്ഷ, നിങ്ങളുടെ 12 പാത്രങ്ങളും എൻ്റെ വീട്ടിൽ വെച്ച് ഓരോ ചെറിയ പാത്രങ്ങളെ പ്രസവിച്ചു. സുഖപ്രസവമായതിനാൽ 12 കുഞ്ഞുങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. ഇതാ എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വിരൂപാക്ഷൻ സന്തോഷത്തോടെ പാത്രങ്ങളെല്ലാം വാങ്ങിവെച്ചു. പക്ഷേ വാടക ചില്ലിക്കാശു പോലും ഇളവ് ചെയ്തില്ല. ഒരു മാസം കഴിഞ്ഞു. വീണ്ടും യോഗയ്യ വിരൂപാക്ഷൻ്റെ വീട്ടിലെത്തി. വിരൂപാക്ഷ, എൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് സൽക്കാരമുണ്ട്. എനിക്ക് 10 സ്വർണപാത്രങ്ങളും 10 വെള്ളിപ്പാത്രങ്ങളും വേണം. കേൾക്കാത്ത താമസം വിരൂപാക്ഷൻ സ്വർണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും എടുത്തു കൊടുത്തു. യോഗയ്യ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. പാത്രങ്ങൾക്കെല്ലാം പൂർണ്ണ ഗർഭമാണ്. താങ്കളായതുകൊണ്ട് മാത്രമാണ് ഞാനിത് തന്നുവിടുന്നത് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞു. യോഗയ്യനെ കാണുന്നില്ല. വിരൂപാക്ഷൻ യോഗയ്യൻ്റെ വീട്ടിലെത്തി. യോഗയ്യ, പാത്രങ്ങൾ എവിടെ? വാടക എവിടെ? ദിവസം എത്രയായി? ഞാൻ എന്തു പറയാനാ വിരൂപാക്ഷ, സംഭവിച്ചു പോയി. എല്ലാം പെട്ടെന്നായിരുന്നു. ഇനി ഇപ്പൊ വിധിയെന്ന് കരുതി സമാധാനിക്കൂ. എന്താന്നാ? വിരൂപാക്ഷ, പാത്രങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അടുപ്പത്തു വെച്ചതും പാത്രങ്ങൾക്കെല്ലാം പ്രസവ വേദനയായി. ഞാൻ ഓടിപ്പോയി വൈറ്റാട്ടിയെ വിളിച്ചു കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാം മരിച്ച് കരിഞ്ഞ് ചാമ്പലായി. എടോ യോഗയ്യ, തൻ്റെ കള്ളക്കഥയൊന്നും എന്നോട് വേണ്ട. പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച പാത്രങ്ങൾ മരിച്ചു പോയെന്നോ? അങ്ങനെ ഇപ്പൊ നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വിരൂപാക്ഷൻ യോഗയ്യനെ പിടിച്ചു വലിച്ച് മഹാരാജാവിന്റെ മുമ്പിൽ കൊണ്ടിരുന്നു. പക്ഷേ ഈ കഥകളെല്ലാം രാമൻ വഴി മുൻകൂട്ടി അറിഞ്ഞ മഹാരാജാവ് രസിച്ചിരിക്കുകയാണ്. വാദിയും പ്രതിയും സങ്കടം പറഞ്ഞു കഴിഞ്ഞപ്പോ രാമൻ മെല്ലെ എഴുന്നേറ്റു. പാത്രം പെറുമോടാ വിരൂപ, പാത്രം പെറുമോടാ, പാത്രം പെറുമോടാ വിരൂപ, പാത്രം പെറുമോടാ. പെണ്ണല്ലാത്തത് പെറുമോടാ, നീയും ഞാനും പെറുമോടാ. പാത്രം ചുമ്മാ പെറുമോടാ, സൂത്രം കയ്യിലിരിക്കട്ടെ. പാത്രം പെറുമോടാ വിരൂപ, പാത്രം പെറുമോടാ, പാത്രം പെറുമോടാ, പാത്രം പെറുമോടാ, പാത്രം പെറുമോടാ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ വിധി പറയാൻ മഹാരാജാവ് എഴുന്നേറ്റു. വിരൂപാക്ഷ, യോഗയ്യ ആദ്യം കൊണ്ടുവന്ന പാത്രങ്ങൾ പ്രസവിച്ച 12 കുട്ടികളെയും നിങ്ങൾ സ്വീകരിച്ചോ? അത് കിട്ടി തമ്പുരാനെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രസവത്തിൽ പാത്രങ്ങൾ മരിച്ചുപോയതും സത്യമായിരിക്കും. വിരൂപാക്ഷം പൊയ്ക്കോളൂ. അന്ന് മുതൽ പിന്നെ
വിരൂപാക്ഷൻ ആരോടും കൊള്ളപ്പലിശ വാങ്ങാറില്ല. സമ്പൽ സമൃദ്ധമായി വിജയനഗരത്തെ ആക്രമിച്ച് കീഴടക്കാൻ ഒരിക്കൽ അയൽ രാജ്യക്കാർ പരിപാടിയിട്ടു. വിവരം മഹാരാജാവ് അറിഞ്ഞു. രാജ്യത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കണം. മഹാരാജാവ് 10,000 പടക്കുതിരകളെ വിലയ്ക്ക് വാങ്ങി. വിജയനഗരത്തിലെ സമ്പന്നമായ 10,000 വീടുകൾ തിരഞ്ഞെടുത്ത് ഈ കുതിരകളെ പോറ്റാൻ ഏൽപ്പിച്ചു. കുതിരകളുടെ ആഹാരത്തിനുള്ള ചെലവ് മാസാമാസം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു. ഏറ്റവും നന്നായി കുതിരയെ സംരക്ഷിക്കുന്നവർക്ക് സമ്മാനവും ക്ഷീണിപ്പിക്കുന്നവർക്ക് പിഴയും നൽകുമെന്ന് രാജകൽപ്പനയുണ്ടായി. രാമനും ഒരു കുതിരയെ കിട്ടി. രാമൻ തൻ്റെ വീട്ടുമുറ്റത്ത് വിചിത്രമായ ഒരു ലായം കുതിരയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചു. കുതിരയ്ക്ക് കാഷ്ടിച്ച് നിന്നു തിരിയാൻ മാത്രം സ്ഥലമുള്ള ഒരു ലായം. 4 ഭിത്തികളും അടച്ചുകെട്ടി തീറ്റ കൊടുക്കാൻ ഒരു ചെറിയ ജാലകം മാത്രം ഇട്ടു. ദിവസത്തിൽ ഒരു നേരം മാത്രം അല്പം പുല്ല് ആ ജാലകം വഴി കുതിരയ്ക്ക് കൊടുക്കും. പുല്ല് കാണാത്ത താമസം കുതിര ആർത്തിയോടെ വന്ന് അത് പിടിച്ചു പറിച്ച് കഴിക്കും. കുതിരയെ പോറ്റാൻ കൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന പണം രാമൻ തൻ്റെ കുടുംബച്ചെലവിന് വിനിയോഗിച്ചു. കുടുംബച്ചെലവ് ഭംഗിയായി നടത്തി. 2 മാസം കഴിഞ്ഞപ്പോൾ കുതിരകളെയെല്ലാം തിരിച്ചു കൊണ്ടുവരുവാൻ മഹാരാജാവ് കൽപ്പനയായി. എല്ലാവരും കുതിരയെ കൊണ്ടിരുന്നു. എല്ലാ കുതിരകളും തടിച്ചു കൊഴുത്തിരിക്കുന്നു. പക്ഷേ രാമൻ ഒറ്റയ്ക്കാണ് പോയത്. തടിച്ചു കൊഴുത്ത ശരീരവും വലിയ കുടവയറുമായി രാമൻ കൊട്ടാരത്തിലെത്തി. രാമ, താൻ കൊണ്ടുപോയ കുതിര എവിടെ? പൊന്നു തമ്പുരാനെ, പഠിച്ച പണി 18 നോക്കിയിട്ടും അടിയന്റെ കുതിരയെ മെരുക്കാൻ പറ്റുന്നില്ല. അടുത്ത് ചെന്നാ തൊഴിക്കും. അതിനെ കൊണ്ടുവരിക അടിയന് ബുദ്ധിമുട്ടാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുതിരപ്പടയുടെ തലവൻ തന്നെ പോയി രാമന്റെ കുതിരയെ കൊണ്ടുവരട്ടെ. അതാ വരുന്ന കുതിരപ്പടയുടെ തലവൻ. അരോഗതടകാത്രനായ ഒരു താടിക്കാരൻ. മാറോളം നീട്ടി വളർത്തിയ സുന്ദരമായ താടി. പടത്തലവൻ എപ്പോഴും തൻ്റെ താടിയിൽ അങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. അയാൾ ഏറ്റവും കൂടുതൽ ഓമനിച്ച് വളർത്തുന്ന ഒന്നാണ് ഈ താടി. കുതിരയുടെ കുഞ്ചുരോമങ്ങളെക്കാൾ മനോഹരമായ താടി. കുതിരയെ ഇട്ടിരിക്കുന്ന ലായം കണ്ടപ്പോൾ പടത്തലവന്റെ ഭാവം മാറി. എടോ രാമ, നിങ്ങൾ ഈ കുതിരയെ തടവിലിട്ടിരിക്കുകയാണോ? ഇതിനകത്ത് എങ്ങനെ കാറ്റും വെളിച്ചവും കിട്ടും? എങ്ങനെ ആഹാരവും വെള്ളവും കൊടുക്കും? ഇതിനകത്തൊരു കുതിര ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇക്കാര്യം മഹാരാജാവിനെ അറിയിച്ച് നിങ്ങൾക്ക് തക്ക ശിക്ഷ ഞാൻ വാങ്ങിത്തരും. ഹേ പടത്തലവൻ, കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കുതിര കഴിക്കാറുണ്ട്. കുതിര ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അടിയന്റെ വിശ്വാസം. ആ ജാലകത്തിലൂടെ നോക്കിയാൽ നിങ്ങൾക്കും അത് ബോധ്യപ്പെടും. പടത്തലവൻ ആ ജാലകത്തിലൂടെ ലായത്തിലേക്ക് എത്തി നോക്കിയതും പടത്തലവന്റെ സമർത്ഥമായ താടി പുല്ലാണെന്ന് കരുതി ആർത്തിയോടെ കുതിര അകത്തേക്ക് കടിച്ചു വലിക്കാൻ തുടങ്ങി. പടത്തലവന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്നു. അശ്വാധിപനുടെ ഊശാം താടിയിൽ അശ്വം പിടി വലിയായി. അശ്വാധിപനുടെ ഊശാം താടിയിൽ അശ്വം പിടി വലിയായി. വേദന കൊണ്ടു പിടഞ്ഞ കിങ്കരൻ അലമുറയിട്ടു കരഞ്ഞു. വേദന കൊണ്ടു പിടഞ്ഞ കിങ്കരൻ അലമുറയിട്ടു കരഞ്ഞു. രാമാ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ഇത് കേട്ട് മനസ്സിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാമൻ അടുത്ത വീട്ടിലേക്ക് ഓടി. ഇത് കണ്ടോടി രാമൻ അടുത്തൊരു ചുരകൻ വാഴും വീട്ടിൽ. ഇത് കണ്ടോടി രാമൻ അടുത്തൊരു ചുരകൻ വാഴും വീട്ടിൽ. ചുരകൻ വന്നു താടി മുറിച്ചു രാമൻ നിന്നു ചിരിച്ചു. ചുരകൻ വന്നു താടി മുറിച്ചു രാമൻ നിന്നു ചിരിച്ചു. പടത്തലവൻ വളരെ കാലമായി ഓമനിച്ച് വളർത്തിയ താടി മുഴുവൻ രാമൻ മുറിപ്പിച്ചു കളഞ്ഞു. പടത്തലവൻ തലയിൽ കൈവച്ചിരുന്നു പൊട്ടിക്കരയുന്നു. കുതിര കടിച്ചതിലല്ല, താടി പോയതിലാണ് അയാൾക്ക് വിഷമം. വിവരമറിഞ്ഞ് പരിവാര സമേതം രാജാവ് എഴുന്നള്ളി. ലായം പൊളിച്ചു. എല്ലും തോലുമായ കുതിരയെയും തടിച്ചു കൊഴുത്ത രാമനെയും കണ്ടപ്പോ രാജാവ് കോപം കൊണ്ട് വിറയ്ക്കുന്നു. മഹാപാവി, കുതിരയെ പട്ടിണി കിട്ടിട്ട് കൊട്ടാരത്തിലെ പണം കൊണ്ട് താനും കുടുംബവും തടിച്ചു കൊഴുത്തു അല്ലേ? പൊന്നു തമ്പുരാനെ, പട്ടിണി കിടന്നിട്ടും ഈ കുതിരയുടെ പരാക്രമം ഇതാണെങ്കിൽ വയറു നിറച്ച് തീറ്റി കൊടുത്താലുള്ള അവസ്ഥ അവിടുന്ന് തന്നെ ഒന്ന് ഊഹിച്ചു നോക്കൂ. വീരശൂര പരാക്രമിയായ കുതിരപ്പടത്തലവന്റെ താടിക്ക് ഒരു പിടി പിടിച്ചിട്ട് എത്ര പണിപ്പെട്ടിട്ടും പിടിവിട്ടോ? അവസാനം ഈ ജന്തു അത് മുറിപ്പിച്ചില്ലേ? ഇത് കേട്ടപ്പോ ശരിയാണെന്ന് രാജാവിനും തോന്നി. അങ്ങനെ രാമൻ രാജാവിനെയും പടത്തലവനെയും ഒരുപോലെ വിട്ടികളാക്കി. തെന്നാലി രാമന്റെ ഭാര്യ സഹോദരൻ ഒരിക്കൽ രാമന്റെ വീട്ടിൽ വിരുന്നു വന്നു. കൊട്ടാരത്തിൽ നിന്നും രാമന് കിട്ടിയ 2 മാമ്പഴങ്ങൾ രാമന്റെ ഭാര്യ കുഞ്ഞാങ്കളയ്ക്ക് ചെത്തിപ്പൂളിക്കൊടുത്തു. മാമ്പഴത്തിന്റെ രുചി കാരണം രാമന്റെ പൊന്നളിയന്റെ വായിൽ വീണ്ടും വീണ്ടും വെള്ളമൂറി.
കൊട്ടാരത്തിലെ മാന്തോപ്പിൽ ഇത്തരം ധാരാളം മാമ്പഴങ്ങൾ ഉണ്ടെന്ന് കേട്ടപ്പോൾ പൊന്നളിയന് കൊതിയായി. അന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ പതുക്കെ കൊട്ടാരം മാന്തോപ്പിലെത്തി. വിരുന്നു വന്നൊരു പൊന്നളിയൻ കൊട്ടാരത്തിലെ മാന്തോപ്പിൽ, വിരുന്നു വന്നൊരു പൊന്നളിയൻ കൊട്ടാരത്തിലെ മാന്തോപ്പിൽ, ഒളിച്ചു കയറി മാമ്പഴമെല്ലാം ഇരുത്തെടുത്തു കുടിച്ചപ്പോൾ. കാവൽക്കാർ കാണാതെ മാവിന്റെ മുകളിൽ കയറി മാമ്പഴം പറിച്ചു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന കമ്പൊടിഞ്ഞ ആള് താഴെ വീണു. ശബ്ദം കേട്ടുവന്ന രാജകിങ്കരന്മാർ കള്ളനെ പിടികൂടി. ഒളിച്ചു കയറി മാമ്പഴമെല്ലാം ഇരുത്തെടുത്തു കുടിച്ചപ്പോൾ പിടിച്ചുകെട്ടി പിടിച്ചുകെട്ടി ഭടന്മാരവനെ തിരുമുമ്പിൽ കൊണ്ടെത്തിച്ചു. വിറച്ചു നിന്ന പാപത്തിനെയോ വധശിക്ഷയ്ക്കു വിരിച്ചു, രാജൻ വധശിക്ഷയ്ക്ക് വിരിച്ചു. വിരുന്നു വന്നൊരു പൊന്നളിയൻ കൊട്ടാരത്തിലെ മാന്തോപ്പിൽ. ഇതറിഞ്ഞപ്പോ രാമന്റെ ഭാര്യ പൊട്ടിക്കരയുന്നു. എന്റെ ഒരേ ഒരു കുഞ്ഞാങ്ങളെയാണ് തിരുമനസ്സുകൊണ്ട് അവന്റെ തല കൊയ്യാൻ കൽപ്പിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സത്യം സത്യം. രാമനാകെ ധർമ്മസങ്കടത്തിലായി. പൊന്നളിയൻ മരിച്ചാൽ ഭാര്യയും മരിക്കും. രാമൻ കൊട്ടാരത്തിലേക്ക് ഓടി. കൊട്ടാരത്തിൽ കുറ്റവിചാരണ നടക്കുകയാണ്. പൊന്നു തമ്പുരാനെ, അടിയൻ തെനാലിരാമന്റെ അളിയനാണേ, മാമ്പഴത്തോടുള്ള ആർത്തി കൊണ്ട് ചെയ്തു പോയതാണേ, പുറത്തു മാപ്പാക്കണേ. ആരായാലെന്ത്, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മോഷണക്കുറ്റത്തിന് വധശിക്ഷയാണ് നാട്ടു നടപ്പ്. നോം അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഈ സമയത്ത് തെനാലിരാമൻ ഓടിക്കത്ത് ചവിടത്തി. രാമനെ കണ്ടപ്പോ തന്നെ വന്നതിന്റെ ഉദ്ദേശം രാജാവിന് മനസ്സിലായി. രാമ, ഇല്ല, ഇക്കാര്യത്തിൽ രാമന്റെ ശുപാർശ എന്തായാലും നോമത് അംഗീകരിക്കില്ലെന്ന് ഇതാ സത്യം ചെയ്യുന്നു. ഇപ്പൊ എന്താ ചെയ്യുക? തിരുമനസേ, ഈ നിൽക്കുന്ന എന്റെ അളിയന് നാട്ടുനടപ്പനുസരിച്ച് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എന്റെ ശുപാർശ. രാമന്റെ വാക്ക് കേട്ടപ്പോ എല്ലാവരും സ്തബ്ധരായി പോയി. അല്പനേരം ചിന്തിച്ചിരുന്ന മഹാരാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പിച്ചു. രാമൻ, ബുദ്ധി കൗശലം കൊണ്ട് നമ്മെ നീ വീണ്ടും പരാജയപ്പെടുത്തിയിരിക്കുന്നു. സത്യം ചെയ്ത പ്രകാരം രാമന്റെ ശുപാർശ നാം അംഗീകരിക്കുന്നില്ല. ഈ കുറ്റവാളിയെ നാം നിരുപാധികം വിട്ടയക്കുന്നു. ഒരിക്കൽ പഞ്ചാബിൽ നിന്നൊരു ഭയൽമാൻ വിജയനഗരത്തിലെത്തി. അയാൾക്ക് വലിയ അഹങ്കാരം. ഗുസ്തി മത്സരത്തിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. വിജയനഗരത്തിലെ ഗുസ്തിക്കാരെല്ലാം ഈ പഞ്ചാബിയെ കണ്ടപ്പോഴേ ഭയന്നുപോയി. കാരണം അയാളുടെ ശരീരം കണ്ടില്ലേ. കുടമണി പോൽ മുടി നെറുകയിൽ കെട്ടിവച്ച കുടവണ്ടിക്കാരൻ സർദാർജി, കുടമണി പോൽ മുടി നെറുകയിൽ കെട്ടിവച്ച കുടവണ്ടിക്കാരൻ സർദാർജി, പത്തായിരപ്പറ നെല്ലുകൊള്ളും ഒരു പത്തായം പോലുള്ള പഞ്ചാബേ, പത്തായിരപ്പറ നെല്ലുകൊള്ളും ഒരു പത്തായം പോലുള്ള പഞ്ചാബി, കുടമണി പോൽ മുടി നെറുകയിൽ കെട്ടിവെച്ച കുടവണ്ടിക്കാരൻ സർദാർജി. ആരെ കിട്ടിയാലും തവിടുപൊടിയാക്കും. പക്ഷെ രാമൻ മുന്നോട്ട് വന്നു. തിരുമേനി, അവിടുന്ന് കൽപ്പിച്ചാൽ ഈ ഭയൽമാനെ അടിയൻ തോൽപ്പിക്കാം. രാമ, തമാശ കളയൂ, ഇത് മല്ലയുദ്ധമാണ്. തിരുമേനി, അടിയൻ പറഞ്ഞത് തമാശയല്ല. ഓഹോ, ശരി, എങ്കിൽ നടക്കട്ടെ. വിജയിച്ചു വന്നാൽ 10,000 പൊൻപണം തരും. പക്ഷേ തമ്പുരാനെ, വിജയനഗരത്തിലെ മല്ലന്മാരെല്ലാം കൂടി എന്നെ തോളിലെടുത്ത് അയാളുടെ മുമ്പിൽ എത്തിക്കണം. ശരി, അങ്ങനെയാവട്ടെ. പഞ്ചാബി ഭയൽമാൻ നോക്കിയപ്പോ വിജയനഗരത്തിലെ മല്ലന്മാർ തന്റെ എതിരാളിയെ ഇതാ തോളിലേറ്റിക്കൊണ്ടുവരുന്നു. ഇത്രയും മല്ലന്മാരുടെ തോളത്തേറി വരുന്ന ഈ മഹാമല്ലൻ ഏതായാലും ആളത്ര നിസാരനാവില്ല. രാമൻ പഞ്ചാബി വീരന്റെ മുമ്പിലെത്തി. ഗംഭീരഭാവത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെ മുറകൾ അറിയാം? ഇന്ന് ലോകത്തുള്ള എല്ലാ മുറകളും എനിക്ക് വശമാണ്. ഓഹോ, എങ്കിൽ നാളത്തെ നമ്മുടെ പോരാട്ടം ജമ്പുക മുറയിൽ തന്നെ ആവട്ടെ. രണ്ടുപേരും സമ്മതിച്ചു പിരിഞ്ഞു. രാമൻ പോയി കഴിഞ്ഞപ്പോ പഞ്ചാബി ഭയൽമാൻ ഒരു ഭയം. എന്താണ് ഈ ജമ്പുക മുറ? താൻ കേട്ടിട്ട് പോലുമില്ല. പരിചയമില്ലാത്ത മുറയിൽ യുദ്ധം ചെയ്താൽ പരാജയം സുനിശ്ചിതം. പിറ്റേ നേരം വെളുത്തപ്പോ പഞ്ചാബി ഭയൽമാനെ കാണാനില്ല. അയാള് പേടിച്ച് രാത്രിയിൽ തന്നെ നാട് വിട്ടു. മഹാരാജാവ് രാമനെ വിളിപ്പിച്ചു. രാമ, പഞ്ചാബി ഭയൽമാനെ ഭയപ്പെടുത്തിയ ആ ജമ്പുക മുറ എന്താണ്? തമ്പുരാനെ, ജമ്പുകൻ എന്നാൽ കുറുക്കൻ. കുറുക്കൻ കൗശലക്കാരനാണല്ലോ. ഓഹോ രാമ,
അപ്പൊ അഭ്യാസമില്ലാതെ ബുദ്ധി കൗശലം കൊണ്ട് വിജയം വരിക്കുന്നതാണ് ജമ്പുകമുറ അല്ലേ? കേട്ടവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. രാമന് 10,000 പൊന്മണവും കിട്ടി. മഹാരാജാവിന്റെ മാതാവിനൊരാഗ്രഹം, കുറച്ച് മാമ്പഴങ്ങൾ സാധുക്കൾക്ക് ദാനം ചെയ്യണം. മാമ്പഴക്കാലമല്ലാത്തതിനാൽ നാട്ടിൽ മാമ്പഴമില്ല. അന്യനാട്ടിൽ പോയി മാമ്പഴങ്ങൾ ശേഖരിച്ചു വന്നപ്പോഴേക്കും രാജമാതാവ് ഇഹലോകവാസം വെടിഞ്ഞു. മഹാരാജാവിന് വല്ലാത്ത ദുഃഖം. രാജമാതാവിന്റെ അന്ത്യാഭിലാഷങ്ങൾ നടപ്പിലായില്ലല്ലോ. ആഗ്രഹങ്ങൾ പൂർത്തിയായി മരിച്ചാലേ ആത്മാവിന് മോക്ഷമുണ്ടാകൂ എന്നാണ് വിശ്വാസം. രാജാവ് പുരോഹിതന്മാരെ വിളിച്ചു, പ്രതിവിധി ആലോചിച്ചു. സ്വാർത്ഥന്മാരായ പുരോഹിതന്മാർക്ക് നല്ലൊരവസരം വീണ് കിട്ടി. അവർ പറഞ്ഞു, തിരുമനസേ, മാമ്പഴദാനമാണല്ലോ രാജമാതാവ് കൊതിച്ചത്. സ്വർണ നിർമ്മിതമായ മാമ്പഴങ്ങൾ ഞങ്ങൾക്ക് ദാനമായി തന്നാൽ രാജമാതാവിൻ്റെ ആത്മാവിന് പുണ്യം കിട്ടും. പുരോഹിതന്മാർ പറഞ്ഞതല്ലേ, രാജാവ് സമ്മതിച്ചു. രാജമാതാവിൻ്റെ ശ്രാദ്ധകർമ്മങ്ങൾക്കുള്ള തീയതിയും കുറിച്ചു. വിവരം രാമൻ അറിഞ്ഞു. ഈ പുരോഹിതന്മാരുടെ ദുർമോഹം ഒന്ന് അവസാനിപ്പിക്കാൻ രാമൻ തീരുമാനിച്ചു. രാമൻ പുരോഹിതന്മാരെ ചെന്ന് കണ്ടു. മഹാബ്രാഹ്മണരെ, രാജമാതാവിൻ്റെ ശ്രാദ്ധ ദിവസം തന്നെയാണ് എൻ്റെ അമ്മയുടെ ശ്രാദ്ധകർമ്മങ്ങളും. ചക്രവർത്തി നിങ്ങൾക്ക് സ്വർണമാമ്പഴങ്ങൾ തരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തക്ക സമ്മാനങ്ങൾ ഞാനും തരാം. അതുകൊണ്ട് രാജമാതാവിൻ്റെ ശ്രാദ്ധം കഴിഞ്ഞ് നേരെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം, ശ്രാദ്ധകർമ്മങ്ങൾ ഭംഗിയായി നടത്തി തരണം. സംഭവ ദിവസം വന്നു. രാജമാതാവിൻ്റെ ശ്രാദ്ധം കഴിഞ്ഞു. സ്വർണമാമ്പഴങ്ങളുമായി പുരോഹിതന്മാർ നേരെ രാമൻ്റെ വീട്ടിലെത്തി. പുരോഹിതന്മാർ വീട്ടിൽ കയറിയതും രാമൻ വീടിൻ്റെ വാതിലടച്ചു. തീയിലിട്ട് പഴിപ്പിച്ച ഇരുമ്പ് വടികളുമായി രാമൻ വന്നു. ഭൃത്യന്മാരെ കൂട്ടി വന്ന് പുരോഹിതന്മാരെ തല്ലാൻ തുടങ്ങി. പുരോഹിതന്മാരൊക്കെ അടികൊണ്ട് പുളയുന്നു, എല്ലാവരുടെയും മുതുക് പൊള്ളിക്കൂടുന്നു. സ്വർണമാമ്പഴങ്ങൾ വിട്ടെറിഞ്ഞിട്ട് അതാ ജീവനും കൊണ്ട് ഓടുന്നു എല്ലാവരും. എല്ലാവരും ഓടി രക്ഷപ്പെട്ട് രാജാവിന്റെ മുമ്പിലെത്തി. സങ്കടം പറഞ്ഞു, എവിടെയാ അധികാരി? രാമൻ മുന്നോട്ട് വന്നു. രാമ, നിങ്ങൾ എന്താണ് ഈ കാട്ടിയത്? തമ്പുരാനെ, ഞാൻ ഇവരെ ഉപദ്രവിച്ചതല്ല, ഇവർ തന്നെ പറഞ്ഞ ശാസ്ത്രവിധി അനുസരിച്ച് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. എന്ത്? തെളിച്ചു പറയൂ, നമുക്ക് മനസ്സിലായില്ല. ഇവരുടെ ശാസ്ത്രവിധി പ്രകാരം ഇവർക്ക് സ്വർണമാമ്പഴങ്ങൾ ദാനം ചെയ്തപ്പോൾ രാജമാതാവിന്റെ അന്ത്യാഭിലാഷങ്ങൾ സഫലമായി. തമ്പുരാനെ, അതുപോലെ അടിയന്റെ മാതാവിനും ഒരാഗ്രഹമുണ്ടായിരുന്നു. വാദരോഗത്തിന്റെ കഠിന വേദന അസഹ്യമാകുമ്പോൾ ഒരു ചൂരൽ പഴിപ്പിച്ച് ശരീരത്ത് വെച്ചാൽ കൊള്ളാമെന്ന് അടിയന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അമ്മയുടെ നിർബന്ധം കാരണം ഒരു ദിവസം അപ്രകാരം ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ അതിനു മുമ്പ് അടിയന്റെ അമ്മ മരിച്ചുപോയി. അവിടുന്ന് സ്വർണമാമ്പഴങ്ങൾ കൊടുത്തതുപോലെ സ്വർണച്ചൂരൽ ഇവർക്ക് കൊടുക്കാൻ അടിയന് ത്രാണിയില്ല. അതുകൊണ്ടാണ് ഇരുമ്പ് വഴിപ്പിച്ച് പുരോഹിതന്മാരുടെ പുറത്ത് വെച്ചത്. അവരുടെ വിധി പ്രകാരം രണ്ട് മാതാക്കൾക്കും ഇപ്പോൾ മോക്ഷം കിട്ടിക്കാണും. രാമന്റെ സൂത്രക്കഥ കേട്ടപ്പോ രാജാവ് പൊട്ടിച്ചിരിച്ചു പോയി. പുരോഹിതന്മാർ ലജ്ജിച്ച് സ്ഥലം വിട്ടു. തമ്പുരാനെ, വിജയനഗരത്തിലെ പല പുരോഹിതന്മാരും ധനമോഹികളും സ്വാർത്ഥമതികളുമായി മാറിയിരിക്കുന്നു. പണം കൊടുത്താൽ പാപം തീർക്കും പുരോഹിതന്മാരുണ്ട് ഇവിടെ. പണം കൊടുത്താൽ പാപം തീർക്കും പുരോഹിതന്മാരുണ്ട് ഇവിടെ. പണസഞ്ചികളുടെ ഭാരം നോക്കി പരിഹാരക്രിയ ചെയ്തു തരും. പണസഞ്ചികളുടെ ഭാരം നോക്കി പരിഹാരക്രിയ ചെയ്തു തരും. സ്വർണ തൊട്ട് കൊടുത്താൽ അവരാ സ്വർഗവാതിൽ തുറന്നു തരും. സ്വർണ തൊട്ട് കൊടുത്താൽ അവരാ സ്വർഗവാതിൽ തുറന്നു തരും. മോക്ഷം കിട്ടാൻ നമ്മൾക്കായവർ കീശബലം പോൽ പ്രാർത്ഥിക്കും. മോക്ഷം കിട്ടാൻ നമ്മൾക്കായവർ കീശബലം പോൽ പ്രാർത്ഥിക്കും. കീശബലം പോൽ പ്രാർത്ഥിക്കും. രാമ, രാമൻ ചെയ്തത് നല്ല കാര്യമാണ്. ഇതാ ഈ പണക്കിഴി രാമനിരിക്കട്ടെ. പണക്കിഴികൾ ധാരാളം കിട്ടുമെങ്കിലും രാമന് പണത്തിന് എപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം രാമൻ വലിയ ധാരാളിയാണ്. അതുകൊണ്ട് കൂടെ കൂടെ ചക്രവർത്തിയോട് പണം കടം വാങ്ങും. ഒരിക്കൽ കടം വാങ്ങിയ രൂപ മടക്കി കൊടുക്കേണ്ട ദിവസം രാമന്റെ കയ്യിൽ പണമില്ല. പണം കൊടുക്കാതെ മഹാരാജാവിന് എങ്ങനെ മുഖം കാണിക്കും? രാമൻ കൊട്ടാരത്തിലേക്ക് പോകാതായി. രാമനെ കാണാതായപ്പോ ഒരു ദിവസം മഹാരാജാവ് രാമന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി. ചക്രവർത്തി വന്ന് നോക്കിയപ്പോ രാമൻ അവശനായി കിടന്ന് ഊർത്തശ്വാസം വലിക്കുന്നു. രാമന്റെ ഭാര്യയും മറ്റും അടുത്തിരുന്ന് കരയുന്നു. എന്താണ്, എന്തു പറ്റി? പൊന്നു തമ്പുരാനെ,
എന്റെ ഭർത്താവ് മരിക്കാൻ കിടക്കുകയാണ്. ദേഹടം അന്ധശ്വാസം മരിക്കുന്നത് കണ്ടോ? ഞങ്ങൾക്ക് ഇനി ആരുമില്ലേ? തമ്പുരാനോട് മേടിച്ച കടം വീട്ടാത്തത് കൊണ്ടാണേ പ്രാണൻ വിട്ടുപോകാത്തത്. കടം വീട്ടിയില്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ലേ? രാജാവിന്റെ ഹൃദയം ആർദ്രമായി. വേണ്ട, ആ പണം നമുക്കിനി മടക്കി വേണ്ട. നമ്മുടെ പ്രിയപ്പെട്ട രാമന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ. ഇത് കേട്ടതുമല്ല, മൂടിപ്പുതച്ച് കിടന്ന രാമൻ ചാടിയെഴുന്നേറ്റു. ഹേ രാമ, താങ്കൾ മരിക്കാൻ കിടക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. പൊന്നു നമ്പുരാനെ, മരിക്കാൻ കിടന്നത് സത്യമാണ്. കടഭാരം കൊണ്ടു ഞാൻ വീണുപോയി, കടയറ്റു വീണ മരം കണക്കെ, കടമെല്ലാം പോയപ്പോൾ ശാന്തമായി, എല്ലാം മറന്നങ്ങേറ്റുപോയി, എല്ലാം മറന്നങ്ങേറ്റുപോയി. കടത്തിന്റെ ഭാരം കൊണ്ടാണ് അടിയൻ മരിക്കാൻ കിടന്നത്. അവിടുന്ന് ദയാപൂർവം ആ ഭാരം മാറ്റിത്തന്നു. ഇനിയിപ്പ ജീവിച്ചു കളയാം. എടാ ഭയങ്കര. വിജയനഗരം കൊട്ടാരത്തിലെ വിദ്യുൽ സഭയിൽ ചൂടേറിയ ഒരു ചർച്ച നടക്കുന്നു. നിരന്തരവും ശാസ്ത്രീയവുമായ പരിശീലനം കൊണ്ട് പ്രകൃതിയെപ്പോലും മനുഷ്യന് അതിജീവിക്കാൻ കഴിയുമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മറ്റേ കൂട്ടർ പറഞ്ഞു, പ്രകൃതി നിയമങ്ങളൊക്കെ ഈശ്വരേച്ഛയാണ്, അതിനെ മാറ്റിമറിക്കാൻ മനുഷ്യനിർമ്മിതമായ ശാസ്ത്രത്തിനൊരിക്കലും സാധ്യമല്ല. രാമൻ ആദ്യത്തെ പക്ഷത്താണ്, പക്ഷെ മഹാരാജാവ് രണ്ടാമത്തെ കൂട്ടരോടൊപ്പമാണ്. രാമ, ശാശ്വതമായ സത്യങ്ങൾക്കൊന്നും മാറ്റം വരുത്താൻ മനുഷ്യനാവില്ല. പ്രകൃതിയുടെ നിയമം പോയിട്ട് ഒരു നായുടെ വാല് പോലും ഒന്ന് നിവർക്കാൻ മനുഷ്യനെ കൊണ്ടാവില്ല. തിരുമേനി, പരിശ്രമിച്ചാൽ നായുടെ വാലും ക്രമേണ നിവരുന്നതാണ്. ശരി, അങ്ങനെയെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു കളയാം. രാജാവ് 10 നായ്ക്കുട്ടികളെ വാങ്ങി, രാമനും കൂട്ടർക്കും കൊടുത്തു. നായുടെ വാല് നിവർക്കുന്നവർക്ക് 1000 പൊൻപണം സമ്മാനം. ഓരോരുത്തരും വാല് നിവർക്കാൻ ഓരോ വിദ്യകൾ പ്രയോഗിച്ചു. ചിലര് എണ്ണയും കുഴമ്പും ഇട്ട് വാല് തിരുമാൻ തുടങ്ങി. ചിലര് നായുടെ വാലിന്റെ അറ്റത്ത് കല്ല് കെട്ടി തൂക്കി. ചില ആളുകൾ നായ്ക്കുട്ടിയെ കൗപീനം ധരിപ്പിച്ചു. ചില ബുദ്ധിമാന്മാര് വാലൊരു കുഴലിനകത്താക്കി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും നായുടെ വാല് വീണ്ടും പഴയ പടി. രാമ, ഇപ്പൊ എങ്ങനെയുണ്ട്? തിരുമേനി, അടിയന്റെ നായ്ക്കുട്ടിയുടെ വാല് നിവർന്നു. ഓഹോ, അത്ഭുതമായിരിക്കുന്നല്ലോ, കാണട്ടെ. ഒരു കമ്പിളി പുതപ്പ് കൊണ്ട് മൂടി പുതച്ചു കൊണ്ടുവന്ന നായ്ക്കുട്ടിയുടെ വാല് ഭാഗം മാത്രം രാമൻ കാട്ടിക്കൊടുത്തു. ശരിയാണ്, വാല് പൂർണ്ണമായി നിവർന്നിരിക്കുന്നു. രാമ, ആ കമ്പിളി പുതപ്പൊന്ന് മാറ്റൂ. പുതപ്പ് മാറ്റിയപ്പോ കഷ്ടിച്ചെഴുന്നേറ്റ് നിൽക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരസ്ഥിപഞ്ഞരം. വാലല്ല, തല പോലും പൊക്കാനാവാതെ നിൽക്കുന്നു. രാമ, നിങ്ങൾ ഈ സാധുജീവിയെ പട്ടിണി കിട്ടുമല്ലേ. തമ്പുരാനെ, വയറു നിറച്ച് ഭക്ഷണം കൊടുത്താൽ ഏത് നായും വാല് പൊക്കും. നായുടെ വാല് നിവർത്തി കാണിക്കാമെന്ന് മാത്രമാണ് അടിയൻ സമ്മതിച്ചത്. നോക്കൂ, വാല് നിവർന്നു തന്നെ കിടക്കുന്നു. രാജകൽപ്പന പ്രകാരം രാമൻ 1000 പൊൻപണം കിട്ടി. പക്ഷെ നായ്ക്കുട്ടി ചത്തുപോയി. ഒരു മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ട് കൊന്ന മഹാപാപത്തെക്കുറിച്ച് ഓർത്തപ്പോൾ രാമൻ ആധിയായി. ആധി മുഴുത്ത് അത് പിന്നെ വ്യാധിയായി. രാമൻ രോഗം ബാധിച്ച് കിടപ്പിലുമായി. പല വൈദ്യന്മാരും മാറി മാറി ചികിത്സിച്ചു. ചികിത്സ കാര്യമായി നടക്കുന്നു, കണ്ടമാനം കാച്ചും ചെലവായി. പക്ഷെ രാമൻ ആശ്വാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മറുനാട്ടിൽ നിന്നൊരു മഹാവൈദ്യം വന്നു. മഹാവൈദ്യം വന്നു, മരുന്നിൻ്റെ കൂടെ ചില മന്ത്രവാദങ്ങളും തുടങ്ങി. പക്ഷേ യാതൊരു ഫലവുമില്ല. വിവരമറിഞ്ഞപ്പോൾ വിജയനഗരത്തിലെ പുരോഹിതന്മാരൊത്തുകൂടി. ഇരുമ്പുവടിക്ക് അരികിട്ടിയവരൊക്കെ ഒത്തുകൂടി. അവരെവിടുന്നോ ഒരു ശാസ്ത്രികളെ രാമൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. രാമൻ്റെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. രാമ, ഈ രോഗത്തിന് മരുന്നില്ല, ഇത് പാപരോഗമാണ്. ഒരു പാപപരിഹാരക്രിയ നടത്തിയാലേ ഇത് ശമിക്കൂ. ആയതിന് ഒരു 100 പൊൻപണം ചെലവ് വരും. ശാസ്ത്രികളെ, എൻ്റെ സമ്പാദ്യം അത്രയും തീർന്നു, ഇനി ഒന്നും ബാക്കിയില്ല. രാമ, നിങ്ങളുടെ കുതിരയെ വിറ്റാൽ 100 പൊൻപണം കിട്ടുമല്ലോ. കുതിരയെ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ എനിക്ക് തന്നാൽ താങ്കളുടെ അസുഖം ഞാൻ ഭേദമാക്കി തരാം. ശാസ്ത്രികളെ, ഞാൻ തന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലേ കുതിരയുടെ ശരിയായ വില കിട്ടൂ. കുതിരയെ വിറ്റ് കിട്ടുന്നത് മുഴുവൻ ഞാൻ ശാസ്ത്രികൾക്ക് തരാം, പക്ഷേ കടിഞ്ഞാൻ വിറ്റ് കിട്ടുന്നത് ഞാൻ എടുക്കും. ശാസ്ത്രികൾ സമ്മതിച്ചു. പുരോഹിതന്മാരും ശാസ്ത്രികളും പരിഹാരക്രിയ നടത്തി. ഏതായാലും രാമന്റെ അസുഖം ഭേദമായി. വാക്ക് പറഞ്ഞ പ്രകാരം കുതിരയെ വിൽക്കാൻ രാമൻ ചന്തയിലെത്തി. പല ആവശ്യക്കാരും മുന്നോട്ട് വന്നു. പക്ഷെ രാമൻ തീർത്തു പറഞ്ഞു, കുതിരയ്ക്കും കടിഞ്ഞാണിനും പ്രത്യേകം പ്രത്യേകം വില തരണം, എങ്കിലേ കുതിരയെ തരൂ. ഓഹോ, ശരി, കടിഞ്ഞാണിനെന്താ വില? 100 പൊൻപണം. 100 പൊൻപണമോ? ഹേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു കുതിര കടിഞ്ഞാണിന് 100 പൊൻപണമോ?
ഇക്കണക്കിന് കുതിരയ്ക്ക് നിങ്ങൾ എന്ത് വില പറയും? കുതിരയ്ക്ക് ഒരു ഒരു പണം തന്നാൽ മതി, പക്ഷേ കടിഞ്ഞാണിന് 100 പൊൻപണം കിട്ടിയേ തീരൂ. ഹേ, അപ്പോ 101 പൊൻപണം തന്നാൽ ഇത് രണ്ടും കൂടി നിങ്ങൾ തരുമോ? തരാം. ഇതാ 101 പൊൻപണം. രാമൻ അത് വാങ്ങി നേരെ ശാസ്ത്രികളുടെ അടുത്തെത്തി. ശാസ്ത്രികളെ, കുതിരയെ വിറ്റ് കിട്ടിയ പണം മുഴുവൻ ശാസ്ത്രികൾക്ക് തരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞില്ലേ? ഇതാ ഒരു പൊൻപണം. കടിഞ്ഞാൻ വിറ്റ് കിട്ടിയ 100 പണം അതെനിക്കുള്ളതാണ്. ശാസ്ത്രികളും പുരോഹിതന്മാരും സ്തബ്ധരായിപ്പോയി. ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സുഖാനുഭൂതി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആസ്ഥാന മണ്ഡപത്തിൽ വെച്ച് സഭാവാസികളോട് മഹാരാജാവ് ചോദിച്ചു. എല്ലാവരും ഗാഠം ഗാഠം ചിന്തിച്ചു. ഒരാൾ പറഞ്ഞു, തമ്പുരാനെ, ഇഷ്ടഭോജ്യവും കൂട്ടുകാരുമായി ഒത്തുനർമ്മസല്ലാപലോലരായി മധുര ഭാഷണം മേമ്പൊടി ചേർത്ത് മധുരമോന്തുകിൽ പരമസൗഖ്യമായി. അയാൾക്ക് മദ്യം കഴിക്കുന്നതിലാണ് പരമസുഖം. അപ്പോൾ ഒരു യുവാവ് എഴുന്നേറ്റു, തമ്പുരാനെ, അവിടത്തേക്ക് എന്നോട് അപ്രിയം തോന്നരുത്, അടിയന് തോന്നുന്നത്. മറുനിലാവല പെയ്യും രാവിൽ മനസ്സിനൊത്തൊരു മങ്കയുമായി രാധാമാധവ നർത്തനമാടും രാസലീലയിലാണു സുഖം. രാസലീലക്കാരൻ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു കുടവയറൻ എഴുതിട്ടു, ഒരു ഭക്ഷണപ്രിയൻ, ഒരു ആനവയറൻ. പൊന്നിതിരുമേനി, ഈ പറഞ്ഞതിലൊന്നുമല്ല യഥാർത്ഥ സുഖം. അമ്പലമുറ്റത്താൽ തറയിൽ കുമ്പ നിറച്ചു കുശാലായി നാലും കൂട്ടി മുറുക്കി തുപ്പി മാരുതനേറ്റൊരു മൂളിപ്പാട്ടും പാടി മലർന്നു കിടന്നാൽ ഹാഹാ ഭൂലോകത്തിൽ അതിനേക്കാളിലും ഉപരി വരുന്നൊരു സൗഖ്യം. ഭക്ഷണപ്രിയൻ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു പരമഭക്തൻ എഴുന്നേറ്റു, കളഭക്കുറിയും രുദ്രാക്ഷമാലയും ഒക്കെ അടിഞ്ഞ ഒരു വയോധികൻ. തമ്പുരാനെ, പുലർകാല സ്നാനം ദേവസാമീപ്യം ഇഹലോക ഭൗതിക ബോധം വേടിഞ്ഞു പരമാത്മാവില്ലേ ഇച്ചങ്ങിരുന്നാൽ പരമസുഖം മറ്റു വേറൊന്നില്ല. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു, പക്ഷെ രാമൻ നിശബ്ദനായിരുന്നു. രാമൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? തിരുമനസേ, ഒരുവന് മലമൂത്ര വിസർജനത്തിന് അനിയന്ത്രിതമായി പ്രേരണ ഉണ്ടായെന്നിരിക്കട്ടെ, സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ചെന്ന് അത് സാധിച്ചു കഴിയുമ്പോഴുള്ള സുഖം, അതാണ് സുഖം. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം ഒരു പരിചാരകൻ രാജാവിന്റെ മുമ്പിൽ ഓടിക്കിതച്ചെത്തി. തമ്പുരാനെ, തെനാലിരാമനെ സർപ്പം ദംശിച്ചു, രക്ഷയില്ല, മരിച്ചു പോകും. അങ്ങയെ ഒന്ന് കാണാൻ രാമൻ കൊതിക്കുന്നു. വേണ്ട, മരിച്ചെന്ന് പറഞ്ഞു പലതവണ രാമൻ നമ്മെ കബളിപ്പിച്ചു, ഇനി നാം അത് വിശ്വസിക്കില്ല. പല കുറി നമ്മെ തന്നെ പറഞ്ഞു പറ്റിച്ചിടുവാൻ വിരുതുള്ള വിദൂഷകൻ രാമൻ, നമ്മുടെ പ്രിയമുള്ള വിദൂഷകൻ രാമൻ. പക്ഷെ ഇനി നമ്മെ പറ്റിക്കുവാൻ പരിഹാസപ്പടുകൂടി കുഴിച്ചു കത്തിരിക്കേണ്ട രാമൻ, നമ്മുടെ പ്രിയമുള്ള വിദൂഷകൻ രാമൻ. പൊന്നു നമ്പുരാനെ, അടിയൻ പറഞ്ഞത് സത്യമാണ്, അവിടുത്തെ ഏൽപ്പിക്കാൻ ഈ ഗ്രന്ഥങ്ങളും തന്നയച്ചു. പരിചാരകൻ പോയി, രാജാവിനോട് സംശയം. രാജാവ് രാമന്റെ വീട്ടിലെത്തി. വീടിന്റെ ഉമ്മറത്തിൽ കിടക്കയിൽ രാമനെ കിടത്തിയിരിക്കുന്നു. ചക്രവർത്തി അടുത്തിയെന്നു, രാമ, ഈ കുസൃതി ഒന്നും ഇനി എന്നോട് വേണ്ട, മരിച്ചെന്ന് ഭാവിച്ചത് കിടന്നത് മതി, എണീക്കൂ. പക്ഷേ രാമൻ എഴുന്നേറ്റില്ല. ആ കണ്ണുകൾ പിന്നെ തുറന്നില്ല, ആ ചുണ്ടുകൾ പിന്നെ ചലിച്ചില്ല. കണ്ടു നിന്നവരൊക്കെ പൊട്ടിക്കരയുന്നു. എപ്പോഴും എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ആ വിദൂഷക ചക്രവർത്തി എല്ലാവരെയും കരയിച്ചുകൊണ്ട് എന്നേക്കുമായി കടന്നുപോയി. ഇത് കണ്ടു നിന്ന മഹാരാജാവ് പോലും കണ്ണുനീർ വാർത്തു. രാമ, താങ്കളും ഒരു ചക്രവർത്തിയായിരുന്നു, വിദൂഷകന്മാരുടെ ചക്രവർത്തി.